കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. രാത്രിയിലും കർത്താവിൻ്റെ സാന്നിധ്യം ഒട്ടും കുറവില്ലാതെ കർത്താവിൻ്റെ വിലപ്പെട്ട അഭിഷേകന്മാർ കഴിഞ്ഞ ഏതാനും ചില മിനിറ്റുകളിൽ ദൈവത്തെ ആരാധിക്കുന്ന കണ്ടപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷിച്ചു. പാടിയ പാട്ടുകൾ എല്ലാം വലിയ ഇന്നത്തെ ചിന്തയുമായി ബന്ധപ്പെട്ട് അർത്ഥവത്തമുള്ള പാട്ടുകളാണ് പാടിയത്. വാക്തത്വം ചെയ്തവൻ വാക്ക് മാറില്ല. ആരെല്ലാം വാക്ക് മാറിയാലും വാക്തത്വം ചെയ്തവൻ വിശ്വസ്തനായിരിക്കും. വിശ്വസിക്കുന്നവർ അക്കാര്യങ്ങളെ ഉയർത്തി കർത്താവിന് നല്ലൊരു മഹത്വം പറഞ്ഞിട്ട് പറഞ്ഞാട്ടെ. എൻ്റെ മേലുള്ള വാക്തത്വങ്ങൾ അമേൻ. സ്തോത്രം മാറുകയില്ല. വിശ്വസിക്കുന്നവർ ഉറപ്പോടെ 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 ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നാം അവൻ്റെ വാക്കുകളിൽ വിശ്വസിക്കുന്നുവെന്ന് എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ വാക്തത്വങ്ങൾ നമ്മളിലേക്ക് അടുപ്പിക്കുവാൻ ദൈവത്തിൻ്റെ ദൂതന്മാർ ആമേൻ സ്തോത്രം വലിയ ഒരളവിൽ പ്രവർത്തിക്കുമെന്ന് രാത്രി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഏതാനും ചില മിനിറ്റുകൾ കൊണ്ട് മാത്രം തുടർന്നുള്ള ക്ലാസ്സുകളുടെ ഒരു വിവരണത്തെ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ബുധനാഴ്ച മുതൽ ലയൺ ഓഫ് ജൂത ദൈവസഭയുടെ പുതിയ ഒരു ഇനീഷ്യേറ്റീവായി അല്ലെങ്കിൽ പുതിയ ഒരു അടുത്ത തലത്തിലേക്ക് ദൈവസഭയെ നിയന്ത്രിക്കുവാൻ അഭിഷിക്തന്മാർക്ക് ദൈവം കൊടുത്ത കാഴ്ചപ്പാടിനനുസരിച്ച് എല്ലാ ബുധനാഴ്ചകളിലും രാത്രി 7:30 മുതൽ 9 വരെ നടക്കുന്ന ബൈബിൾ പഠനത്തിലേക്കാണ് നമ്മളിപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബെഞ്ചമിൻ ആവർത്തന പുസ്തകത്തിൽ നിന്നും ഏതാനും ചില ഭാഗങ്ങൾ നമുക്ക് അടുത്ത് മാറ്റി പറഞ്ഞു തരുവാൻ കർത്താവിൻ്റെ ദാസനെ കത്ത് ബലപ്പെടുത്തി. ഇന്ന് ഞാനാണ് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത് നിൽക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഫ്ലയറിലൂടെയും വാട്സപ്പിലൂടെയൊക്കെ കണ്ടതുപോലെ ബൈബിൾ പ്രവചനങ്ങൾ ശാസ്ത്രീയ വെളിച്ചത്തിൽ എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ് സംസാരിക്കുന്നത്. ഞാൻ ആ ഹെഡിങ്ങിൻ്റെ അകത്ത് ഒരു തിരുത്തലും കൂടെ വരുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ തന്നെയാണ് ടൈറ്റിൽ കൊടുത്തതെങ്കിലും ബൈബിൾ പ്രവചനങ്ങൾ ശാസ്ത്രീയ വെളിച്ചത്തിലും അതുപോലെ രാഷ്ട്രീയ വെളിച്ചത്തിലും അതിൻ്റെ അകത്ത് കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. കർത്താവ് അതിനുവേണ്ടി നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ച കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ ഒരു ദിവസം കൊണ്ട് തീരുന്ന ക്ലാസ്സല്ല. തുടർമാനമായിട്ട് ഇനിയും വരുന്ന അടുത്ത മാസത്തിലെ ഏതെങ്കിലും ഒരു ബുധനാഴ്ച ദൈവത്തിൻ്റെ ദാസന്മാർ ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം വീണ്ടും അടുത്ത ഒരു ചാപ്റ്ററിലോട്ട് കയറി കൂടുതലായി പറയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിക്കുന്നു, ഇന്ന് നമ്മൾ ബൈബിളിലെ മുഴുവൻ പ്രവചനങ്ങളും ശാസ്ത്രീയ വെളിച്ചത്തിൽ ചിന്തിക്കുവാനോ രാഷ്ട്രീയ വെളിച്ചത്തിൽ ചർച്ച ചെയ്യുവാനോ പോകുന്നില്ല. മറ്റൊരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ബൈബിളിലെ വാക്യം വായിച്ച് അതിൻ്റെ അകത്തുനിന്നൊരു ദൂത് കൈമാറുവാൻ കഴിയുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു പ്രവചനങ്ങളായതുകൊണ്ട് ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ സമയം മുതൽ പ്രവചന ശുശ്രൂഷയോട് അമിതമായ ആഗ്രഹവും വാഞ്ചയും പുലർത്തുന്ന ഒരാളായതുകൊണ്ടും ഞാൻ വിശ്വസിക്കുന്നു ചിലപ്പോൾ എൻ്റെ ക്ലാസ്സുകൾക്കിടയിൽ ദൈവം എനിക്ക് തന്നിട്ടുള്ള ടോപ്പിക്സിൻ്റെ അകത്ത് ചിലപ്പോൾ പ്രസംഗങ്ങളായി പോയേക്കാമെന്ന് എനിക്ക് ഒരു സംശയമുണ്ട്. എങ്കിലും നിങ്ങൾ പ്രാർത്ഥനയോടെ ദിവസത്തിൽ തുടരുക. ഇന്ന് രാത്രി കർത്താവിൻ്റെ സാന്നിധ്യം നമ്മെ ഭരിച്ച് നടത്തുമാറാകട്ടെ. ഒരു മഹത്വം കൂടെ കർത്താവിനെ പറഞ്ഞതിന് ശേഷം നമുക്ക് ഒരുമിച്ച് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുകയാണ്. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങൾ നിലനിർത്തുന്ന സാന്നിധ്യത്തിനായി സ്തോത്രം. മഹത്വമെല്ലാം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ. സ്തോത്രം. വേദപുസ്തകത്തിൽ തുടക്കം മുതലേ പ്രവചനങ്ങളുടെ നീണ്ട നിരകളെ നമുക്ക് കാണുവാൻ കഴിയും. തുടക്കത്തിലെ പ്രവചനങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് യഹോവയായ ദൈവം നേരിട്ട് മനുഷ്യരോട് സംസാരിച്ചിട്ടുള്ള പ്രവചനങ്ങളാണ്. എന്ന് വെച്ചാൽ ഒരു ഇടനിലക്കാരനില്ലാതെ കൈമാറുന്ന ഒരു അതിപ്രധാനമായ സന്ദേശങ്ങൾ മിക്കതും നമുക്ക് കാണാൻ കഴിയും. ഇടനിലക്കാരിലൂടെയും ചെയ്തതായിട്ടുണ്ട്. എങ്കിൽ തന്നെയും ദൈവജനത്തിൻ്റെ അടിസ്ഥാനം നോക്കുമ്പോൾ ചില പ്രവചനങ്ങളെല്ലാം ദൈവം ഡയറക്റ്റ്ലി വ്യക്തികളോട് കൈമാറുന്നു, അവരോടുള്ള ഉദ്ദേശങ്ങളെപ്പറ്റി പറയുന്നു. ഇന്ന് രാത്രിയിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഏതാനും ചില വിഷയങ്ങൾ അബ്രഹാമിനെക്കുറിച്ചുള്ള പ്രവചനങ്ങളും ഇസ്രായേലിനെ കുറിച്ചുള്ള പ്രവചനങ്ങളും അടങ്ങിയ ചില ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ സംസാരിക്കുവാനായിട്ട് ഇന്ന് രാത്രിയിൽ ആഗ്രഹിക്കുന്നത്, സമയത്തിൻ്റെ ലഭ്യത പോലെ. സ്തോത്രം. ലോകത്തിലെ 3 പ്രബല സമൂഹങ്ങൾ പിതൃതുല്യനായി ബഹുമാനിക്കുന്ന ഒരാളാണ് അബ്രഹാം. ഞാനങ്ങനെ പറയുമ്പോൾ അല്പം കൂടെ വ്യക്തമാക്കി പറയണമല്ലോ, എന്നാലാണല്ലോ അതിൻ്റെ ഒരു ക്ലാരിറ്റി ലഭിക്കത്തുള്ളൂ. ഇസ്രയേലിയർ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ അബ്രഹാമിനെ തങ്ങളുടെ പൂർവ്വപിതാവായിട്ട് അംഗീകരിക്കുന്നു. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം അബ്രഹാമിനെ തങ്ങളുടെ വിശ്വാസത്തിൻ്റെ പിതാവായിട്ട് അവർ അംഗീകരിക്കുന്നു. മുസ്ലിങ്ങൾ തങ്ങളുടെ ആദരണീയനായ ഒരു പ്രവാചകനായിട്ട് തങ്ങളുടെ ഒരു മെയിൻ പ്രവാചകനായിട്ട് മുസ്ലിങ്ങൾ അബ്രഹാമിനെ അംഗീകരിക്കുന്നു. അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിൻ്റെ മകനായ യാക്കോബിൻ്റെ മക്കളെയാണ് ഇസ്രായേലിയർ എന്ന് വിളിക്കുന്നത് നമുക്കറിയാം. ഞാൻ ലയൺ ഓഫ് ജൂത ദൈവസഭയ്ക്കകത്ത് നിന്നുകൊണ്ട് പറയുന്ന ഒരു ടോപ്പിക്കായതുകൊണ്ട്
ദൈവസഭയിലുള്ള ദൈവമക്കൾ ശ്രദ്ധിക്കണമേ. നമ്മൾ ബൈബിളിലെ ചില ചില ഭാഗങ്ങളെ നമ്മൾ മെസ്സേജിലൂടെ കേൾക്കുമ്പോൾ സ്പീഡിൽ പോകുന്നതുകൊണ്ട് നമുക്ക് വേണ്ടത്ര കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റാറില്ല. പക്ഷേ ഇതൊരു പഠനമായതുകൊണ്ട് ചെറിയ കാര്യങ്ങളാണെങ്കിലും അറിയാവുന്നതാണെങ്കിലും നമ്മൾ നിർത്തിപ്പോകുന്നത് ഒരുപക്ഷെ ചില ചുരുക്കം നാളുകളായി കർത്താവിനെ ഫോളോ ചെയ്യുന്ന ദൈവമക്കളിനകത്തുണ്ടെങ്കിൽ അത് അവർക്ക് ഏറ്റവും വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരുമല്ലോ. അതുകൊണ്ട് ഞാൻ തുടർന്നുള്ള കാര്യങ്ങൾ അല്പം സാവകാശത്തിൽ പോകുവാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുകയാണ്. അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിൻ്റെ മകനായ യാക്കോബിൻ്റെ മക്കളെയാണ് ആരെന്ന് പറയുന്നത്? ഇസ്രായേൽ എന്ന് പറയുന്നത്. എനിക്ക് നിങ്ങളോടൊക്കെ ഇൻട്രാക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സുരേഷ് ഭദ്രൻ്റെ വീഡിയോയ്ക്കകത്ത് കുഞ്ഞുങ്ങളുണ്ട്, കുഞ്ഞുങ്ങളൊക്കെ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന ഒരു ഭാഗമാണ്. ആരാണ് മക്കളെ ഇസ്രായേൽ മക്കൾ എന്ന് പറയുന്നത്? അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിൻ്റെ മകനായ യാക്കോബിൻ്റെ മക്കളെയാണ് ഇസ്രായേലിയർ എന്ന് വിളിക്കുന്നത്. അവരുടെ രാജ്യത്തിൻ്റെ പേര് തന്നെ ഇസ്രായേൽ എന്നാണ്. അബ്രഹാമിൻ്റെ മകനായ മറ്റൊരു മകനുണ്ട്, ആരാണ്? ആർക്കെങ്കിലും പറയാമോ? മ്യൂട്ട് മാറ്റി പറയാൻ പറ്റുമോ? മറ്റൊരു മകനുണ്ട് അബ്രഹാമിന്, എന്താ പേര്? ഇസഹാക്കും ഉണ്ട്, പിന്നെ ആരുണ്ട്? പറഞ്ഞേ. കുഞ്ഞുങ്ങൾ, കുഞ്ഞുങ്ങൾ, പ്രായമുള്ളവരല്ല, ചെറിയ പ്രായമുള്ളവർ, യൗവനക്കാരൊക്കെ ഉണ്ടെങ്കിലും മൈക്കിൻ്റെ മ്യൂട്ട് മാറ്റി പറയണേ. ആ പലരും മ്യൂട്ട് മാറ്റാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ തോന്നുന്നു അഡ്മിൻ അതിനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ടാവത്തില്ലായിരിക്കാം. ഓക്കെ, മറ്റൊരു മകൻ്റെ പേരാണ് ഇസ്മായിൽ. ഇസ്മായിലിൻ്റെ മക്കളെയാണ് അറബികൾ എന്നറിയപ്പെടുന്നത്. നിങ്ങൾക്കിപ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലായി കാണുമായിരിക്കും. ഇസ്മായിലിൻ്റെ മക്കളെയാണ് അറബികൾ, അല്ലെങ്കിൽ അവർ അറബ് ദേശത്ത് താമസിക്കുന്നവരെന്നറിയപ്പെടുന്നു. സൗദി അറേബ്യ, അതുപോലെ അബുദാബി, ഒമാൻ, ഈ പ്രദേശങ്ങളെല്ലാം അറബി പ്രദേശങ്ങളാണ്, നമുക്കൊക്കെ അറിയാവുന്നതാണ്. അബ്രഹാം എന്നാൽ ജനിച്ചത്, താൻ ജനിച്ചത് ഇറാഖിലെ ഊർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഊർ നിവാസികൾ ഈ മനുഷ്യ സൃഷ്ടികളെയും പ്രപഞ്ച ശക്തികളെയൊക്കെ ദൈവമായിട്ട് അംഗീകരിച്ചും അവയൊക്കെ ആരാധിച്ചും പോരുന്ന ഒരു കൂട്ടരായിരുന്നു. എന്നാൽ അബ്രഹാമിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അബ്രഹാം സത്യാന്വേഷണിയായിരുന്നു, വളരെ സത്യാന്വേഷണിയായ ഒരു ഹൃദയമുള്ള ഒരു വ്യക്തിയായിരുന്നു അബ്രഹാം. അബ്രഹാമിന് തേജോമന്നായ ദൈവം ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ടു. ദൈവം മനുഷ്യ ദൈവം ഇങ്ങനെ പറഞ്ഞു, മനുഷ്യനോ മനുഷ്യൻ്റെ സൃഷ്ടിയോ പ്രപഞ്ച ശക്തികളോ അല്ലെങ്കിൽ അതിൻ്റെ ശക്തിയെ ഒന്നുമല്ല ആരാധിക്കേണ്ടത്, ഇവയെല്ലാം സൃഷ്ടിച്ചവനെയാണ് ആരാധിക്കേണ്ടത്, പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച സൃഷ്ടാവിനെ ആരാധിക്കണമെന്നുള്ള ബോധ്യം അബ്രഹാമിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് വ്യക്തമായി വെളിപ്പെട്ടു. ദൈവമാണ് സകലത്തിൻ്റെയും സൃഷ്ടാവെന്ന് അബ്രഹാം തിരിച്ചറിഞ്ഞു. അതിൽ കുറഞ്ഞൊന്നും ദൈവമല്ല. അബ്രഹാമിന് ലഭിച്ച ഈ പുതിയ അറിവ് പക്ഷെ തൻ്റെ കൂടി നിൽക്കുന്ന ജനസമൂഹത്തിൻ്റെ ഇടയിൽ പ്രചരിപ്പിക്കുവാനോ അതിൽ വിശ്വസിച്ച് അതിന് പ്രകാരം ഒരു ജീവിതം നയിക്കുവാനോ ആ ദേശം അദ്ദേഹത്തെ അനുവദിക്കത്തില്ല. കാരണം ആ ദേശത്തിൻ്റെ പ്രത്യേകമായ ആചാരങ്ങൾക്ക് നടുവിൽ പുതിയൊരു ആശയം പങ്കുവെച്ചാൽ ആ വ്യക്തിയെ കല്ലെറിഞ്ഞ് കൊല്ലുക തന്നെ ചെയ്യും. അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ആകെയാൽ ദൈവം അദ്ദേഹത്തോട് ഇപ്രകാരം, അബ്രഹാമിനോട് ഇപ്രകാരം അരുളി ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം നിങ്ങൾ ആരും എടുക്കണമെന്നില്ല. നമ്മുടെ ടെക്നിക്കൽ ടീം വളരെ സപ്പോർട്ടിംഗ് ആയിട്ട് അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവർ ഈ വിൻഡോയിൽ ആ വാക്യങ്ങളെ പ്രദർശിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെയാണ് ഉൽപ്പത്തി പുസ്തകം 12:1 എഴുതിയിരിക്കുന്നത്, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട്, അങ്ങനെ തന്നെയല്ലേ എഴുതിയിരിക്കുന്നത്? ഓക്കെ, പിതൃഭവനത്തെയും വിട്ട് പുറപ്പെടുക, ഞാനൊരു ദേശം നിനക്ക് താമസിക്കുവാനായി കാണിച്ചു തരാം. അങ്ങനെ അബ്രഹാം ഇറാഖിലെ ഊർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും യാത്ര പുറപ്പെട്ടു. നമുക്കിത് അറിയാവുന്നതാണെങ്കിലും ബേസിക് പോർഷനുകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മുടെ വരും തലമുറയ്ക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള തലമുറയ്ക്ക് അത് ഏറ്റവും അത്യുത്തമമാണെന്ന് ഞാൻ കരുതുന്നു. നോക്കണമേ, ആ കാലഘട്ടത്തിൽ പ്രപഞ്ച സൃഷ്ടികളെയും പ്രപഞ്ച ശക്തികളെയും ആരാധിച്ചിരുന്ന ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിയോട് ഒരു സുപ്രഭാതത്തിൽ ദൈവം ഇങ്ങനെ പറഞ്ഞു എന്നുള്ള പേരിൽ തനിക്കുള്ള സകലത്തെയും വിട്ട് പോരുക എന്ന് പറയുന്നത് അസാധ്യമായൊരു കാര്യമായിരുന്നു, നടക്കുവാൻ കഴിയത്തില്ലാത്ത കാര്യമാണ്. അല്പം നാളുകൾ കേട്ടറിഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ പിന്നിൽ തന്നെ ഇറങ്ങിത്തിരിക്കാൻ പറഞ്ഞാൽ നമുക്ക് എത്രത്തോളം ടെൻഷനുണ്ടെന്ന് നമുക്കറിയാം. നമുക്ക് അറിയാവുന്ന കാര്യത്തിന് തന്നെ ഇറങ്ങിത്തിരിക്കാൻ ടെൻഷനുള്ളപ്പോൾ ഒന്നും അറിയാത്തൊരു കാര്യത്തെപ്പറ്റി യഹോവയായ ദൈവം അബ്രഹാമിനോട് ഉൽപ്പത്തി പുസ്തകം 12:1 ഇങ്ങനെ അരുളി ചെയ്യുകയാണ്, നീ നിൻ്റെ ചാർച്ചക്കാരെ വിടണം, ദേശത്തെ വിടണം, പിതൃഭവനത്തെ വിടണം, ഞാൻ നിനക്കൊരു ദേശം താമസിക്കുവാനായി കാണിച്ചു തരും, ഞാൻ നിനക്കൊരു ദേശം താമസിക്കുവാനായി കാണിച്ചു തരും. യഹോവയായ ദൈവത്തിൻ്റെ
പദ്ധതിക്കകത്തുള്ള ഒരു ദേശത്ത് അബ്രഹാമിനെ കൊണ്ട് എത്തിച്ച് അബ്രഹാമിലൂടെ ദൈവത്തിൻ്റെ പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നുള്ളത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമായതുകൊണ്ട് ഞാൻ ഇങ്ങനെ വിശ്വസിക്കുകയാ, ആദ്യമായി കേട്ട ശബ്ദത്തെ വിശ്വസിക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വലിയ ആത്മസാന്നിധ്യത്തെ അബ്രഹാം പ്രാപിച്ചു. അതവന് നീതിയായി കണക്കിട്ടു, അതവന് പിന്നെ അനുഗ്രഹമായി കണക്കിട്ടു. ഇന്ന് രാത്രിയിൽ ഈ ക്ലാസ്സിൻ്റെ അകത്ത് ഞാൻ ഇങ്ങനെ പറയുമ്പോഴും ഇതിനകത്ത് ചില ദൂതുകൾ ഒളിഞ്ഞു കിടക്കേണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് രാത്രിയിലും നമുക്ക് മുന്നോട്ടുള്ള വഴികളെ പറ്റി ഒന്നും അറിയത്തില്ലെങ്കിലും ഇന്ന് രാത്രിയിൽ ഈ പഠനത്തോടൊപ്പം ദൈവം തരുന്ന ഈ ആലോചനയെ ഒന്ന് ഹൃദയത്തിൻ്റെ അകത്തേക്ക് സ്വീകരിച്ച് ആമേൻ പറയണമേ. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, നാം ചിലതിനെ സംശയിക്കാതെ ഫോളോ ചെയ്യാമെങ്കിൽ, ചിലത് ദൈവം പറഞ്ഞത് സംശയിക്കാതിരിക്കാമെങ്കിൽ, നമുക്ക് വേണ്ടി ദൈവം വർഷങ്ങൾക്ക് ശേഷം കരുതി വച്ചിരിക്കുന്ന എന്താണെന്നുള്ളത് കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമ്മുടെ തലമുറകൾ കാണും, രാജ്യങ്ങൾ കാണും, രാഷ്ട്രങ്ങൾ കാണും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ സാന്നിധ്യത്തിന് ഒരു കുറവുമില്ലാത്തതിനാൽ കരങ്ങളെ ഉയർത്തി കർത്താവിന് നല്ല നന്ദി പറഞ്ഞാട്ടെ. ആമേൻ. താങ്ക് യു ജീസസ്. നോക്കണമേ, ഇറാഖിലെ ഊരിൽ നിന്നും അബ്രഹാം യാത്ര പുറപ്പെട്ടു. ദൈവത്തെ അനുസരിച്ചാണ് അബ്രഹാം ഈ ചില വാക്തത്വങ്ങളും അല്ലെങ്കിൽ പ്രവചനങ്ങളും നൽകി അവയിലോട്ട് അബ്രഹാം ഒന്ന് കണക്റ്റ് ആയതിനു ശേഷമാണ് അബ്രഹാം ഇറങ്ങിത്തിരിക്കുന്നത്. ഇനി നമ്മൾ ദൈവം അബ്രഹാമിന് കൈമാറിയിട്ടുള്ള ചില പ്രവചന ശബ്ദങ്ങൾ വാക്തത്വങ്ങളിലേക്ക് കയറുകയാണ്. നമ്മൾ ഇങ്ങനെയാണ് ഈ പഠനത്തിൻ്റെ രീതി മുന്നോട്ട് പോകുന്നത്. അബ്രഹാമിനോട് ദൈവം പ്രവചിച്ച പ്രവചനങ്ങൾ അത് ശാസ്ത്രീയമായ വെളിച്ചത്തിൽ ഉണ്ടായിരുന്നോ ഇപ്പോൾ ഉണ്ടോ എന്നത് മാറ്റപ്പെട്ടു എന്നുള്ള കാര്യങ്ങളെപ്പറ്റി അല്പമായിരുന്നു നമ്മൾ ചിന്തിക്കും. അതിനുശേഷം ദൈവം അനുവദിച്ചാൽ സമയത്തിൻ്റെ ലഭ്യത അനുസരിച്ച് ഇസ്രായേലിനോടുള്ള പ്രവചന ദൂതുകളിലേക്കും നമ്മൾ കയറുന്നതാണ്. ആമേൻ. സ്തോത്രം. അബ്രഹാം ഊരിൽ നിന്നും യാത്ര പുറപ്പെടുമ്പോൾ മക്കളില്ലാത്തവന് ദൈവത്തെ അനുസരിച്ച് ഒരു യാത്രയ്ക്ക് പുറപ്പെട്ട അബ്രഹാമിന് അവൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് അവൻ ആരോടും പറയാതിരുന്ന ഒരു സീക്രട്ട്, എന്താ പറയുക, ദുഃഖം, ഒരു ഭയങ്കരമായ സങ്കടം, തനിക്ക് മക്കളില്ല എന്നുള്ളതായിരുന്നു. ഒരു മകനെ മാറോടണയ്ക്കാൻ അബ്രഹാം വളരെയധികം ആഗ്രഹിച്ചിരുന്നു, ഒരു തലമുറയെ കാണുവാൻ. ഒരു ദിവസം ദൈവത്തോട് അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ മക്കളില്ലാത്തവരെ നടക്കുന്നതിൻ്റെ അകത്ത് നിനക്ക് ഒരു വിഷമവും ഇല്ലയോ? നീ കാണുന്നില്ലേ, നീ എനിക്ക് വാക്തിത്വം തന്ന് ഇറക്കി. ഉൽപ്പത്തി പുസ്തകം 15 രണ്ടും മൂന്നും വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ അവിടെ തൻ്റെ ദുഃഖത്തെ, തൻ്റെ പരാതി, അല്ലെങ്കിൽ തൻ്റെ ഹൃദയത്തിൻ്റെ വേദനയെ ഉൽപ്പത്തി പുസ്തകം 15:2-3 വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. എനിക്കിതുവരെ നീ മക്കളെ നൽകിയിട്ടില്ല. ദൈവം അബ്രഹാമിൻ്റെ പ്രാർത്ഥന കേട്ട് വീടിനകത്തു നിന്നും പുറത്തേക്ക് വരുവാൻ അബ്രഹാമിനോട് പറഞ്ഞു. നമുക്കറിയാം ആ ഭാഗം. അതാണ് ദൈവം അബ്രഹാമിനോട് പറയുന്ന അടുത്ത ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. വീടിൻ്റെ പുറത്തേക്ക് വന്ന അബ്രഹാമിനോട് പറഞ്ഞു, നീ ഇനി എന്ത് ചെയ്യണം? ആകാശത്തോട്ടൊന്ന് നോക്കണം. ആകാശത്തോട്ട് നോക്കുവാൻ ആവശ്യപ്പെട്ടതുപോലെ അബ്രഹാം ആകാശത്തോട്ട് നോക്കി. ഞാൻ ഇങ്ങനെ കരുതുന്നത് തെളിഞ്ഞ ഒരു മാനം, കർമ്മേഘങ്ങളൊന്നുമില്ല. ഇന്ന് രാത്രി ഇറങ്ങി നോക്കിയാൽ നമുക്കൊന്നും കാണത്തില്ല, നമ്മുടെ മഴയുള്ള സമയമാണ്. അന്നൊരു തെളിഞ്ഞ ഒരു ആകാശമായിരുന്നു, ഞാൻ വിശ്വസിക്കുന്നു. കാരണം അതിന് ശേഷമുള്ള കാര്യങ്ങൾ കാണണമെങ്കിൽ തെളിഞ്ഞ ആകാശം കൂടിയേ തീരൂ. അബ്രഹാം മുകളിലോട്ട് നോക്കി. നീ എന്ത് കാണുന്നു? നക്ഷത്രങ്ങളെ കാണുന്നു. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നീ ഒന്ന് എണ്ണണം. ദൈവം അബ്രഹാമിനോട് പറഞ്ഞ ചോദിച്ച ചോദ്യത്തിന് അബ്രഹാം നിസ്സഹായനായി നിന്നുകൊണ്ട് പറഞ്ഞു, ദൈവം എനിക്ക് സാധ്യമല്ല. അബ്രഹാമിനോട് ദൈവം പറഞ്ഞൊരു വാക്തത്വം അല്ലെങ്കിൽ അടുത്ത പ്രവചനം എന്ന് പറയുന്നത്, നിനക്ക് മക്കളെ ലഭിക്കും, അവർ വർദ്ധിച്ചു പെരുകും. നീ നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിവില്ലാതിരുന്നതുപോലെ നിന്റെ സന്തതികളെയും എണ്ണുവാൻ കഴിയില്ല, അവർ അസംഖ്യമായിരിക്കും. ഉൽപ്പത്തി പുസ്തകം 15 അതിൻ്റെ 5 വാക്യമാണ് ഞാനിപ്പോൾ വായിച്ചത്. ഉൽപ്പത്തി പുസ്തകം 15:5, നിനക്ക് മക്കളെ ലഭിക്കും, നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണുവാൻ കഴിയാതിരുന്നതുപോലെ നിന്റെ സന്തതികളെയും എണ്ണുവാൻ കഴിയത്തില്ല. ഈ പ്രവചനം കേട്ട് അബ്രഹാം ദൈവത്തെ സ്തുതിച്ചു. ആദ്യത്തെ പ്രവചനം അബ്രഹാമിന് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആദ്യത്തെ പ്രവചനം അബ്രഹാമിനെ ഭയങ്കരമായി പ്രോത്സാഹിപ്പിച്ചിരുന്നു. ദൈവത്തെ ആരാധിക്കുവാനായി അല്ലെങ്കിൽ സ്തുതിക്കുവാനായുള്ള വാഞ്ച ഉളവാക്കുന്നതായിരുന്നു. വർഷങ്ങൾ പിന്നെയും കടന്നുപോയി. അബ്രഹാമും സാറയും പ്രവചന നിവൃത്തിയിലേക്ക് കയറാതിരിക്കുവാൻ സാധ്യതയുള്ള രീതിയിൽ തങ്ങളുടെ ശരീരങ്ങൾ പ്രായം കൊണ്ട് നിറഞ്ഞു. സാറയ്ക്ക് വയസ്സ് 90, അബ്രഹാമിന് 99. ഇത്രയൊക്കെ ആയപ്പോഴേക്കും ഞാൻ കരുതുന്നു അബ്രഹാമിനും സാറയുടെ അകത്തും ഒരു സംശയമൊക്കെ ഉണ്ടായി. എണ്ണിത്തീരുവാൻ കഴിയാത്ത നിലയിൽ മക്കളെ തരുമെന്ന് ദൈവം പറഞ്ഞതാണ്. പക്ഷേ ഇനി അതെങ്ങനെ ഞങ്ങൾ വിശ്വസിക്കും? കാരണം ഞങ്ങളുടെ ശരീരം വളരെയധികം വാർദ്ധക്യത്തിലേക്ക് കയറിയിരിക്കുന്നു. ഞങ്ങൾക്ക്
ഞങ്ങളുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ദൈവം പറഞ്ഞ വാക്തത്വത്തെ പ്രവചനത്തെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവർ പതുക്കെ സംശയത്തിൻ്റെ അകത്തേക്ക് കയറുവാൻ തുടങ്ങി. ദൈവം പിന്നെയും അബ്രഹാമിനോട് സംസാരിച്ചു, ഞാൻ നിൻ്റെയും നിൻ്റെ ഭാര്യയുടെയും പേരിന് മാറ്റം വരുത്താൻ പോകുകയാണെന്ന് പറഞ്ഞു. കാരണം ഇതാണ്, നിങ്ങൾ ബഹുജാതികൾക്ക് മാതാവും പിതാവുമാകാൻ പോകുകയാണ്. അനേക ജാതികളും അനേക രാജാക്കന്മാരും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. ആകയാൽ ഇന്നു മുതൽ നീ അബ്രഹാം എന്ന് പേർ വിളിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 17 അധ്യായത്തിനോടുള്ള ബന്ധത്തിലാണ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്റെ ഭാര്യയ്ക്ക് സാറായി എന്നല്ല, ഇന്നു മുതൽ സാറായി എന്ന് പേർ വിളിക്കപ്പെടണം. അങ്ങനെ അവർ ആ രീതിയിൽ പേർ വിളിക്കപ്പെട്ടു. ദൈവം പറഞ്ഞ വാക്തത്വങ്ങൾ ഉൽപ്പത്തി പുസ്തകം 17:4 15 വാക്യം, 16 വാക്യം, 19 വാക്യം, ഈ വാക്യത്തിലൂടെ എല്ലാം നമ്മൾ കടന്നു പോകുമ്പോൾ ആ വാക്തത്വങ്ങളുടെ ഒരു ഘോരമായ ലിസ്റ്റ് അതിലൂടെ കടന്നു പോകുകയാണ്. മാത്രമല്ല ദൈവം ഒരു കാര്യം പറഞ്ഞു, ദേ നിനക്ക് ജനിക്കാൻ പോകുന്ന മകനെ നീ എന്ത് ചെയ്യണം, ഇസഹാക്ക് എന്ന് പേരിടണം. ദൈവത്തിൻ്റെ പ്രവചനം കേട്ടപ്പോൾ അബ്രഹാം നിലത്ത് വീണ് കിടന്ന് ചിരിക്കാൻ തുടങ്ങി. അടുത്ത പ്രവചനത്തിൻ്റെ അകത്ത് അബ്രഹാമിന് ആദ്യത്തെ ആറ്റിറ്റ്യൂഡായിരുന്നില്ല, അടുത്ത പ്രവചനം അദ്ദേഹത്തെ ചിരിക്കുവാൻ പ്രോത്സാഹിപ്പിച്ചു തുടങ്ങി. തൻ്റെ മനസ്സിൽ ഇങ്ങനെ അബ്രഹാം പറഞ്ഞു, 100 എനിക്ക് ഇനി മകൻ ജനിക്കുമോ, 90 അമ്മച്ചിക്ക് സാറാ അമ്മച്ചിക്ക് ഇനി പ്രസവിക്കാൻ കഴിയുമോ? അബ്രഹാമിൻ്റെ സംശയം ന്യായമായിരുന്നു കേട്ടോ. കാരണം എന്താണെന്നറിയാമോ, ദൈവം ഉറപ്പായി തങ്ങൾക്ക് ഇത് കൊടുക്കുമ്പോഴും തങ്ങളുടെ ശരീരത്തിൻ്റെ നിർജീവത്വത്തെ തിരിച്ചറിഞ്ഞ ഒരു 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 വാർദ്ധക്യ മാതാവും ഒരു വാർദ്ധക്യ പിതാവുമായിരുന്നു ഈ ദമ്പതികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് സംശയിക്കുവാൻ കാരണമായ കാര്യങ്ങളുണ്ടായിരുന്നത് കൊണ്ട് ആ സംശയം ന്യായമായിരുന്നു. എന്നാൽ ദൈവം ഉറപ്പായും പറഞ്ഞു, ഇനി അടുത്തൊരു വാക്കും കൂടെ ഞാൻ നിങ്ങളോട് പറയുക. ഉൽപ്പത്തി 17:21 ഈ സമയത്ത് ഒരു മകൻ നിനക്ക് ജനിക്കും. അടുത്ത വർഷം ഈ സമയത്ത്, പ്രിയമുള്ളവരെ ഞാൻ പറയട്ടെ, ആ പ്രവചനം അങ്ങ് നിറവേറി. അമ്മേ, നമുക്കറിയാം ദൂതന്മാർ വന്ന കാര്യമൊക്കെ അറിയാം, ഞാൻ അതിലോട്ട് പോകുകയല്ല ചെയ്യുന്നത്. എനിക്ക് കാര്യങ്ങൾ ഒത്തിരി ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ശാസ്ത്രീയമായ വശത്തേക്കും കൂടെ വരണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട്, രണ്ടും ഒരേ വെയിറ്റേജ് കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാനിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രവചനം അങ്ങ് നിറവേറി, അവർക്കൊരു മകൻ ജനിച്ചു. ഉൽപ്പത്തി പുസ്തകം 21:2-3 വാക്യങ്ങൾ, അവന് ഇസഹാക്ക് എന്ന് പേരിട്ടു. നോക്കിക്കോണമേ, പടുവൃദ്ധരായ ഒരു മാതാവിനെയും പിതാവിനെയും ഞാൻ നിങ്ങോട് പറയുക. ഇവിടെ നമ്മൾക്ക് പ്രവാചകന്മാർക്ക് ഒട്ടും കുറവല്ല, നമ്മുടെ ദൈവസഭയ്ക്കകത്ത് ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന അഭിഷക്തന്മാരുണ്ട്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, പടുവൃദ്ധനായ ഒരു മാതാവിനെയും പിതാവിനെയും കണ്ടിട്ട് നമ്മളോട് പറയുക, പാസ്റ്റർ ബെഞ്ചമിൻ പ്രവചിക്കണം, ആ കുടുംബത്തിന് അടുത്ത വർഷം ഞാൻ ഒരു മകനെ കൊടുക്കുമെന്ന് പറ. ഞാൻ പറയാം, പാസ്റ്റർ ബെഞ്ചമിൻ എന്നല്ല, നമ്മൾ അവരുടെ മേലേക്ക് നോക്കിക്കഴിഞ്ഞിട്ട് നമ്മൾ പറയും, 100 വേണമെങ്കിൽ കർത്താവെ ഞാൻ ഒരു വാക്ക് മാറ്റി പറയാം, നിങ്ങൾക്ക് കൊച്ചുമക്കളെ തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ തലമുറയിൽ ആർക്കെങ്കിലും പിള്ളേരില്ലാത്തവരുണ്ടോ? പ്രാർത്ഥിക്കാം ബാ. എന്നാൽ ദൈവത്തിനൊരു വാക്കേ ഉള്ളൂ, ദൈവം അത് പറഞ്ഞാൽ അവൻ നിവർത്തിക്കുവാൻ ബാധ്യസ്ഥനാണ്. അമേൻ. ഇന്ന് രാത്രികാലം അസാധ്യങ്ങളെ നോക്കിയിട്ട്, നമ്മുടെ ബുദ്ധി കൊണ്ട് നോക്കിയിട്ട് നമുക്ക് കഴിയുമോ എന്നല്ല ചിന്തിക്കേണ്ടത്, അസാധ്യങ്ങളെ നോക്കിയിട്ട് ഇത് ദൈവത്തിന് കഴിയുമോ എന്ന് ചിന്തിക്കുവാൻ കഴിയുമെങ്കിൽ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ മാറുകയില്ല. വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ തട്ടി ഈ ക്ലാസ്സിൻ്റെ അകത്ത് ഇരുന്ന് കർത്താവിന് നല്ലൊരു ആരാധന കൊടുത്തേ. അമേൻ, ഹല്ലേലൂയ, അമേൻ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അബ്രഹാമിൻ്റെ മക്കളായ ഇസഹാക്കിൻ്റെ മകനായ യാക്കോബിൻ്റെ പാരമ്പര്യത്തിലാണ് നമ്മൾ ഇനി തുടർന്ന് ചിന്തിക്കാൻ പോകുന്ന ആളുകളുടെ കാര്യങ്ങൾ വരുന്നത്. ഇസഹാക്കിൻ്റെ മകനായ യാക്കോബിൻ്റെ മക്കളാണ് ഇസ്രായേലിൽ നിന്ന് നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ അബ്രഹാം കരുതിയ പോലെ ഇസ്രായേൽ ഇന്നൊരു കുടുംബമല്ല. അബ്രഹാമിൻ്റെ മക്കൾ ഇന്നൊരു കുടുംബമോ കേവലം അവരുടെ ഒരു വീട്ടുപേരോ അല്ല ഇന്ന് ആ പേരെന്ന് പറയുന്നത്. അവരിന്നൊരു രാജ്യമാണ്, അവരിന്നൊരു രാഷ്ട്രമാണ്. ഇന്ന് ഇസ്രായേലിയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇസ്രായേൽ രാജ്യം എന്ന് പറയുന്നത് സൈന്യശക്തിയുടെ മുൻനിരയിൽ നിൽക്കുന്നവരാണ്. കാർഷിക മേഖലയിലും കേരളത്തേക്കാൾ മുന്നിൽ നിൽക്കുന്നവരാണ് ഇസ്രായേൽ. സാധ്യതകളില്ലാതിരുന്നിട്ടും കേരളത്തേക്കാൾ മുന്നിൽ നിൽക്കുന്നതെന്ന് ചരിത്രം പറയുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. മാത്രമല്ല മറ്റുള്ള രാജ്യങ്ങളെക്കാൾ വൻ ശക്തിയായി നിൽക്കുന്ന, നിലകൊള്ളുന്ന ഒരു രാഷ്ട്രമാണ്, അല്ലെങ്കിൽ രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. നോക്കിക്കോണമേ, കേവലം മക്കളില്ലാത്ത
ഒരു 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 സാധ്യതയും ഇല്ലാതെ കടന്ന ഒരു വൃദ്ധനോടും വൃദ്ധയോടും പ്രവചിച്ചപ്പോൾ അവർ കരുതി കാണും ഞങ്ങൾക്കൊരു മകൻ ഉണ്ടാകുമോ എന്ന് തന്നെ ചിന്തിക്കാൻ പറ്റത്തില്ല. ഇനി ഉണ്ടായാൽ തന്നെ അതൊരു കുടുംബമായി അവർ ഈ ദേശത്തൊക്കെ ഇങ്ങനെ ഉണ്ടാകുമായിരിക്കും. പക്ഷെ ദൈവം പറഞ്ഞ വാക്തത്വങ്ങൾക്കകത്ത് ഏതെല്ലാം പദങ്ങൾ ദൈവം ഉപയോഗിച്ചോ അതിനെല്ലാം ദൈവത്തിന് വ്യക്തമായ കണക്കുണ്ട്. ആമേൻ. നമ്മൾ ഏതെങ്കിലും ഒരു പ്രവചന ശബ്ദത്തിൻ്റെ അകത്ത് നമ്മളുടെ ആവേശം മൂക്കുമ്പോൾ നമ്മൾ അറിയാതെ വരുന്ന ചില പദങ്ങൾ ഉണ്ടായിരിക്കാം ചിലപ്പോൾ. പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവം പറയുന്ന ഓരോ വാക്കുകൾക്കകത്തും ദൈവത്തിന് അക്കൗണ്ട് ഉണ്ട്. ദൈവം അത് പറഞ്ഞ് എണ്ണി പറഞ്ഞതിന് എണ്ണി തന്നെ മറുപടി കൊടുക്കും. ഇന്ന് രാത്രികാലം വിശ്വസിക്കുന്നവർ കർത്താവിനെ കരങ്ങൾ ഉയർത്തി സ്തുതിച്ചിട്ട് പറ, അങ്ങനോട് പറഞ്ഞ ഓരോ വാക്കുകൾക്കും അങ്ങയ്ക്ക് കണക്കുള്ളതിനായി നന്ദി കർത്താവേ. ഇന്നവർ വൻ ശക്തിയ. കാരണം വേറെ ഒന്നുമല്ല, അത് മനുഷ്യന്റെ വചനമായിരുന്നില്ല, ദൈവത്തിന്റെ വചനമായിരുന്നു. അതിലെ പ്രവചനങ്ങളും അതിലെ നിറവേറലുകളും അടർത്തി മാറ്റുവാൻ ഇനി ആർക്കും കഴിയത്തില്ല. കാരണം അത് ചരിത്രത്തിൻ്റെ ഭാഗങ്ങളായി മാറിക്കഴിഞ്ഞു. ആമേൻ. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഞാൻ ഈ സന്ദേശം അല്ലെങ്കിൽ ഈ ഈ ഒരു പഠനം ഇവിടെ ദൈവത്തിലെ കൃപയിൽ ആശ്രയിച്ച് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളായി ചില റിസേർച്ചുകൾ നടത്തിയപ്പോൾ, ഞാനും കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബെഞ്ചമിനും ഒക്കെ ഗിബ്സൺ അങ്ങനെയുള്ള ചിലരെല്ലാം ചേർന്ന് ചില പഠനങ്ങൾ നടത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടൊരു കാര്യമുണ്ട്. ചരിത്രത്തിൻ്റെ താളുകൾക്കകത്ത് ഇടം പിടിച്ചിരുന്ന ഇസ്രയേലി ചരിത്രത്തിൻ്റെ പല ഭാഗങ്ങളും ഇന്ന് ആരാന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷേ ആരൊക്കെയോ കൂടി എടുത്തു മാറ്റി. അമ്മേ, ഞാൻ അതിൻ്റെ വിശദമായ വിവരണങ്ങളിലേക്ക് വരാം അല്പം കഴിയുമ്പോൾ കർത്താവ് അനുവദിച്ച. നോക്കണം, ഇന്ന് രാത്രിയിൽ നിങ്ങൾ ആരെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയത്തോടോ കുടുംബത്തിൻ്റെ അകത്ത് നടക്കേണ്ട ഏതെങ്കിലും വിടുതലിന് വേണ്ടിയിട്ടോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ, ഇനി രണ്ടും രണ്ട് സ്ഥലത്തായിപ്പോയി ദേവദാസനെ ഒരു നിവൃത്തിയും ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഇന്ന് രാത്രിയിൽ നമ്മൾ വിശ്വസിക്കാമെങ്കിൽ, അമീൻ, 99, 100, 90 വയസ്സിൻ്റെ കണക്കുകൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ദൈവം ചിലത് സംസാരിക്കും. അത് നമ്മൾ വിശ്വസിച്ചാൽ അത് നമുക്ക് നീതിയായി കണക്കിടും. അവൻ നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കും. ഇന്ന് രാത്രികാലം ഈ ദൂതുകളുടെ മുമ്പിൽ, ഈ ക്ലാസ്സുകളുടെ മുമ്പിൽ ആ വാക്യത്തിന് വൃത്തികളോട് നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രതീക്ഷകൾ കൈവിടരുത്, പ്രത്യാശയ്ക്ക് ഭംഗം വരരുത്. കർത്താവ് നമുക്ക് അത് ചെയ്യുക തന്നെ ചെയ്യും. ഹബക്കൂക്കിൻ്റെ പ്രവചന പുസ്തകം 2:3 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നാം ദർശനത്തിന് ദൈവം ഒരു അവധി വച്ചിരിക്കുന്നു, അവ നിവർത്തിക്കപ്പെടുവാൻ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്. സമയം തെറ്റുകയില്ല. വൈകി എന്ന് നമുക്ക് തോന്നിയാലും അതിനായി കാത്തിരിക്കണം, അത് വരും നിശ്ചയം. നിരാത്രികാലം നമുക്ക് വേണ്ടി കരുതിയിട്ടുള്ള ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ, ഇസ്രായേലിനും അബ്രഹാമിനും പറഞ്ഞ വാക്തത്വങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇന്ന് രാത്രിയിൽ ഈ പഠനത്തിൻ്റെ അകത്ത് ചരിത്രം തലയിൽ കയറ്റുക എന്നുള്ള ഉദ്ദേശമല്ല ഇതിൻ്റെ പിന്നിലുള്ളത്. ദൈവം നമ്മളോട് ഏതെങ്കിലും വാക്തത്വങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചരിത്രത്തിൻ്റെ അകത്ത് ഇടം നേടിയ ചില ഭാഗങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രികാലം ഓർമ്മപ്പെടുത്തുമ്പോൾ പറയണം, ഞാൻ കേട്ടത് അസാധ്യമായ കാര്യങ്ങളെ പറ്റിയാ ദൈവം എന്നോട് പറഞ്ഞിട്ടുള്ളതെങ്കിലും അസാധ്യങ്ങളെ നിറവേറ്റിയ ഒരു സർവശക്തനാണ് ഇന്നും എൻ്റെ ദൈവമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഇന്ന് രാത്രികാലം പറയുവാൻ കഴിയും. അവരെ കൊണ്ട് ഇന്ന് രാത്രി ക്ലാസ് കഴിയുന്നതിന് മുൻപായി അവരുടെ ഹൃദയത്തിൻ്റെ അകത്ത് പരിശുദ്ധാത്മ ഒരു ഉറപ്പിനെ തരും. അസാധ്യമായ വാർത്തകളാണ് നിന്റെ ചെവിയിൽ കേട്ടതെങ്കിലും അത് നിന്റെ കണ്ണുകൊണ്ട് കാണിക്കുവാൻ ദൈവം ശക്തനായി മാറും. ആമേൻ. മക്കളില്ലാത്തവന് മക്കളെ കൊടുക്കുമെന്നായിരുന്നു ആദ്യത്തെ പ്രവചനം. അടുത്ത പ്രവചനം എന്ന് പറഞ്ഞ് രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഉത്ഭവിക്കുമെന്നാണ്. ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തു, ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിക്കും, ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതിയാക്കും, നിന്നിൽ രാജാക്കന്മാർ ഉത്ഭവിക്കും. ഉൽപ്പത്തി പുസ്തകം 17:6 വാക്യമാണ് ഞാൻ ഈ പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 17:6, ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിക്കും, ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതികളാക്കി മാറ്റും, നിന്നിൽ നിന്ന് രാജാക്കന്മാർ ഉത്ഭവിക്കും. നോക്കിക്കേ, നമുക്കറിയാം മക്കളില്ലാത്ത ഒരു ദമ്പതികളോടാ ഈ പ്രവചനം നടത്തുന്നത്. അപ്പം മക്കളുണ്ടാകുമെന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ ആകപ്പാടെ ഒരു കൺഫ്യൂഷൻ നിൽക്കുമ്പോൾ, ഇവരോട് പ്രവചനം നടത്തിയ പ്രവചനത്തിൻ്റെ രീതി നിങ്ങൾ ശ്രദ്ധിച്ചോ. ഈ പ്രവചനം കേൾക്കുമ്പോൾ അബ്രഹാമിന് ഒരു രാജ്യത്തിൻ്റെ അംഗത്വം പോലും ഇല്ല വേണ്ട പോലെ രീതിയിൽ. പരദേശി എന്ന് വിളിക്കണം, പരദേശി, നാടോടി എന്നൊക്കെ നമ്മൾ ചിലരെ വിളിക്കാറുണ്ടല്ലേ. ഈ റോഡ് സൈഡിലൊക്കെ പാത്രവും കലവും ഒക്കെ ഒന്ന് താമസിക്കുന്ന ചിലരുണ്ട് നമുക്കറിയാം. അവർ നമ്മൾ വിളിക്കുന്ന നാടോടികളെന്നാണ്, കാരണം അവർ ഇന്ന് ഇവിടെ ഉണ്ടെങ്കിൽ നാളെ ഒരുപക്ഷെ ഇവിടെ ഉണ്ടാവത്തില്ല, അടുത്ത സ്ഥലത്തായിരിക്കും. അവരിങ്ങനെ ജീവിതകാലം മുഴുവൻ സഞ്ചരിക്കുന്നവരാണ്. അബ്രഹാമും, ഞാൻ ചില പിക്ചറുകൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക്. അബ്രഹാമിൻ്റെ ആ അബ്രഹാം പുറപ്പെട്ട സ്ഥലം, സിഖാർട്ട് എന്ന് പറയുന്ന ഊരിലെ സിഖാർട്ട് എന്ന് പറയുന്ന അബ്രഹാമിൻ്റെ പുറപ്പെട്ട സ്ഥലം ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്ന് ആരും മാറ്റാതെ ഇട്ട ഒരു ശേഷിപ്പ് എനിക്ക് കിട്ടി. അതിൻ്റെ ലേറ്റസ്റ്റ് പിക്ചറിൻ്റെ ചിലപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകാമായിരിക്കാം, പക്ഷേ ആ പിക്ചറുകൾ ഒന്ന് കാണിക്കാൻ പറ്റുമെങ്കിൽ, ഒന്നാമത്തെ പിക്ചർ ഒന്ന് കാണിക്കാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും.
നിങ്ങളിപ്പോൾ പിക്ചറിൽ കാണുന്ന ഈ ഒരു ഭാഗത്തു നിന്നാണ് അബ്രഹാം പുറപ്പെട്ടത്. ഇതായിരുന്നു അബ്രഹാമിൻ്റെ ഇറാഖിലെ ഊർ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകതയും ഇതിൻ്റെ ഒരു പാർട്ടായിരുന്നു അബ്രഹാം എന്ന് പറയുന്നത്. ഇത്രയും വലിയ ഒരു പാർട്ടിൽ നിന്നാണ് അബ്രഹാം നാടോടിയായ റോഡിനരികെ താമസിക്കുന്ന ടെൻഡിൽ താമസ് കൂടാരവാസിയായിട്ട് മാറിയത്. ഞാനത് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചത്, ഈ പിക്ചർ കാണിച്ചത്. നോക്കിക്കോണേ ആ പിക്ചറിൻ്റെ അകത്തെ അതിൻ്റെ മനോഹാരിതയും അതിൻ്റെ കറക്റ്റ് ഒറിജിനൽ ആണോ അത് എനിക്കറിയത്തില്ല. എൻ്റെ കിട്ടിയ ഒരു പിക്ചറാണ്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു ഇതിനോടൊക്കെ ഒത്തിണങ്ങുന്ന രീതിയിൽ മാന്യമായ ഒരു സ്ഥലത്ത് നിന്നാണ് അബ്രഹാം ദൈവവിളി കേട്ട് പുറത്തിറങ്ങിയത്. പക്ഷേ താൻ ഒരു പരദേശിയായിരുന്നു. താൻ തനിക്ക് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ ആ വചനം, ദൈവത്തിൻ്റെ വാക്തത്വം തനിക്ക് കൈമാറുമ്പോൾ നിന്നിൽ നിന്ന് ഞാൻ രാജാക്കന്മാരെ ഉത്ഭവിക്കും, നിന്നെ അതേ അനേക ജാതികളായിട്ട് ഞാൻ മാറ്റുമെന്ന് ഉൽപ്പത്തി പുസ്തകം 17:6 പറയുമ്പോൾ തനിക്ക് ഉണ്ടായിരുന്നത് പോലും ഇല്ലാതിരിക്കുന്ന അനുഭവത്തിൽ ഇനി ഒരു രാജ്യത്തിൻ്റെ അംഗത്വം ഒന്ന് കിട്ടിയാൽ നന്നായിരുന്നു എന്ന് പറയുന്ന കാലഘട്ടത്തിലാണ് അബ്രഹാം ഈ ദൂത് കേൾക്കുന്നത്. ഇന്ന് രാത്രികാലം നിങ്ങളും ആമിസ്വത്ത് നമ്മളും എല്ലാം ഒരുമിച്ച് പലപ്പോഴും പല ദൂതുകളും കേട്ടതിന് മുമ്പിൽ നമ്മളും ചോദ്യം ചെയ്തിട്ടുണ്ടാവും, എൻ്റെ പൊന്ന് കർത്താവേ ഈ ദൂതിന് എനിക്ക് ഒരു സാധ്യതയുമില്ല, എൻ്റെ ആരും ന്യൂയോർക്കിലോ എൻ്റെ ആരും അവിടെയോ ഇവിടെയോ ഒന്നുമില്ല, പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം നടക്കാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് പറഞ്ഞ് പ്രവചനത്തെ സംശയിച്ച് ആരെങ്കിലും ഇന്ന് രാത്രി ഇന്നത് ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് അതിനെ ഒന്ന് വാക്യത്വത്തെ പ്രാപിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ യാത്ര ഓർമ്മിപ്പിക്കുന്ന ഒരു ദൂതായി ഇതിനെ കണക്കെടുത്തുകൊണ്ട് ഈ ക്ലാസ്സിനകത്ത് ഞാൻ പങ്കുവെക്കട്ടെ. രാത്രിയിൽ ദൈവം നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ, അന്തരാത്മാവിൽ അത് ക്രിയ ചെയ്യുന്നുവെങ്കിൽ, പഴയ പ്രവചനങ്ങളെ ഓർമ്മ വരുന്നുവെങ്കിൽ, ഇന്ന് രാത്രികാലം പറയണം എനിക്കത് അച്ചീവ് ചെയ്യാൻ കഴിയാത്ത അസാധ്യമാണെങ്കിലും, ഇന്ന് രാത്രിയിൽ ഞാൻ കിടക്കുന്നത് പരദേശിയെ പോലെയാണെങ്കിലും, ഞാൻ കിടക്കുന്നത് ടെന്റിൻ്റെ അകത്താണെങ്കിലും, ഞാൻ കിടക്കുന്ന വാടക വീട്ടിൻ്റെ അകത്താണെങ്കിലും, ദൈവം ഒരു ദർശനം തന്നിട്ടുണ്ടെങ്കിൽ അതിനെ എൻ്റെ കരത്തിൽ തരുവാൻ അവൻ മതിയായവനാ. ആമേൻ, ഹല്ലേലൂയ. സ്വന്തമായ ഒരു രാജ്യമില്ലാതെ പരദേശിയായി ജീവിക്കുന്ന അബ്രഹാം മമ്രയെ പോലെ ധനികരായ ചില തോട്ട ഉടമകളുടെ എസ്റ്റേറ്റുകളിൽ താൽക്കാലികമായി കൂടാരമടിച്ച് താനും ഭാര്യയും കൂടെ അവിടെ താമസിച്ച് ആ തോട്ടത്തിൻ്റെ വേല ചെയ്ത് മാറി മാറി പലയിടങ്ങളിൽ പരീക്ഷിച്ച് നിൽക്കുന്നൊരു സമയത്താണ് തനിക്കൊരു ദൂത് തനിക്കൊരു പ്രവചനം കേൾക്കുന്നത്. ദേ നിനക്കൊരു മക്കളുണ്ടാകുന്നു മാത്രമല്ല, നിന്റെ മക്കളെ ഞങ്ങളൊരു ജാതിയാക്കി മാറ്റും, ജാതികളാക്കി മാറ്റും, പല ജാതികളാക്കി മാറ്റും. ആമേൻ. പിന്നെ മാത്രമാണോ, ഞാൻ നിന്റെ മക്കളിൽ നിന്ന് രാജാക്കന്മാരെ ഉണ്ടാക്കും. ആമേൻ. ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നവർ കർത്താവിനെ സ്തുതിച്ചിട്ട് പറഞ്ഞേ. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്കറിയാമല്ലോ, എങ്കിലും അതിനെ ഒന്ന് കയറി ചിന്തിക്കുന്ന രാത്രികാലം അത്യുത്തമമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇങ്ങനെ നാടോടിയായിരുന്ന അബ്രഹാമിനോട് നിന്റെ മക്കൾ ചിലർ രാജാവാകുമെന്നും അവരിൽ ചിലർ ഭരണകർത്താക്കളായി ഭരിക്കുമെന്നും ദൈവം അരളി ചെയ്ത ഈ പ്രവചനത്തിൻ്റെ നിവൃത്തി ഞാൻ മനസ്സിലാക്കുന്ന രീതിയിൽ ഈ പ്രവചനത്തിൻ്റെ നിവൃത്തി പൂർണ്ണമായി കാണുവാൻ അബ്രഹാമിന് സാധിച്ചിട്ടില്ല. അബ്രഹാമിൻ്റെ തൻ്റെ ജീവിത കാലഘട്ടത്തിൽ അബ്രഹാം കണ്ടിട്ടില്ല തൻ്റെ മക്കളിൽ നിന്ന് ഒരു രാജാവ് ഉണ്ടാകുന്നതായിട്ട്. ഒരു ഭരണകർത്താവ് വേണ്ടത്ര രീതിയിൽ പ്രാപ്തി പ്രാപിച്ച് കയറി വരുന്നത് തൻ്റെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിഞ്ഞിട്ടില്ല. ഈ പ്രവചനത്തിനും ഏകദേശം 900 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അബ്രഹാമിൻ്റെ കൊച്ചുമക്കളായ ഷൗലും ദാവീദും ശലോമോനും തുടങ്ങിയ 50-ൽ രാജാക്കന്മാരും ആയിരക്കണക്കിന് ഭരണകർത്താക്കളും ഇസ്രയേലിയരുടെ ഇടയിൽ മാത്രമായി എഴുന്നേറ്റ് വരുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചത്. നോക്കണം, അബ്രഹാമിൻ്റെ ജീവിത കാലഘട്ടം കഴിഞ്ഞ് 900 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം അതിനെ മറന്നു കളഞ്ഞില്ല, ദൈവം അതിനെ നിവർത്തിക്കുക തന്നെ ചെയ്തു. ഇന്ന് രാത്രിയിലും നാം ഇവിടെ ഇരുന്ന് കർത്താവിനെ സ്തുതിക്കുമ്പോഴും നാം ഇന്ന് കർത്താവിനെ ആരാധിക്കുമ്പോഴും ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്, ഞാൻ അറിഞ്ഞ അറിവ് സത്യമാണെങ്കിൽ ഇസ്രായേലിൻ്റെ ഇന്നത്തെ പ്രസിഡന്റായ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ആ പ്രസിഡന്റ് അബ്രഹാമിൻ്റെ കൊച്ചുമകളിൽപ്പെട്ടവനാ. ഓ ആമേൻ, ആമേൻ. ഇന്ന് രാത്രികാലം ഞാൻ ചിലത് പറയുമ്പോൾ ഇസ്രായേലിനെ കുറച്ച് പൊക്കി പറഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നും, ആർക്കും സോഷ്യൽ മീഡിയയിൽ ഇത് ഇടുമ്പോൾ എന്നോട് വിരോധം തോന്നരുത്. ഞാൻ ഇസ്രായേലിൻ്റെ നല്ല പ്രവൃത്തിയെ പറ്റിയോ അവർ നല്ലവരാണെന്ന് ഒന്നുമല്ല പറയാൻ ശ്രമിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ബൈബിൾ പ്രവചനങ്ങൾ ശാസ്ത്രീയമായ വെളിച്ചത്തിൽ എങ്ങനെ നിറവേറി എന്നുള്ളത് പറയുമ്പോൾ ഒരു പക്ഷേ ഇസ്രായേലിന് അല്പം മാന്യത ഒരു രീതിയിൽ വാക്കുകൾ എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നേക്കാം, നിങ്ങളത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നോക്കണം, ഷൗൽ, ദാവീദ്, ശലമോൻ തുടങ്ങിയ 50-ൽ ഭരണകർത്താക്കൾ, രാജാക്കന്മാർ അബ്രഹാമിൻ്റെ പാരമ്പര്യത്തിൻ്റെ അകത്ത് നിന്ന്, അബ്രഹാമിൻ്റെ കുടുംബത്തിൻ്റെ അകത്ത് നിന്ന് മുളച്ചു വന്നു. അവർ ഇസ്രായേൽ ഭരിച്ചു. നമ്മൾ പറഞ്ഞു നിർത്തിയ പോലെ ഇന്നത്തെ ഇസ്രായേലിൻ്റെ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു അബ്രഹാമിൻ്റെ പാരമ്പര്യത്തിൻ്റെ അകത്ത് വരുന്ന കൊച്ചുമകനായിട്ട് വരും. മാത്രമാണോ, അറബ് രാജ്യങ്ങളിൽ നിന്ന് എടുത്തു നോക്കിക്കേ,
ഭരണം നടത്തുന്ന ഭരണം നടത്തി പോയിട്ടുള്ള നൂറുകണക്കിന് രാജാക്കന്മാരുണ്ട്. അവരെല്ലാം യു എയിലും ഒമാനിലും അല്ലേ അറബി നാടുകളിലും എല്ലാം രാജാക്കന്മാരായി ഭരിച്ചിരുന്നവരെല്ലാം ഇസ്മായേലിന്റെ പാരമ്പര്യത്തിനകത്തുനിന്ന് വന്ന കൊച്ചുമക്കൾ തന്നെയാണ്. അമേ. അബ്രഹാമിന്റെ കൊച്ചുമകനായ സോളമൻ രാജാവ് ഈ അടുത്ത കാലത്തിൻ്റെ ചരിത്രം ഇന്ത്യയുമായി ബന്ധപ്പെട്ട് പല വാണിജ്യങ്ങളും പുലർത്തിയിരുന്നു എന്നുള്ള ചില വാർത്തകളൊക്കെ ഞാൻ കാണുവേണ്ടി തീർന്നു. സോളമൻ രാജാവ് അതും അബ്രഹാമിൻ്റെ വംശത്തിൻ്റെ അകത്തുള്ള ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൻ്റെ അകത്ത് ആ താളുകളിൽ ഇദ്ദേഹത്തിൻ്റെ പേര് എഴുതി ചേർത്തിട്ടുണ്ട്. മാന്യനായ സോളമൻ രാജാവ് ഞങ്ങൾക്ക് വാണിജ്യ ബന്ധങ്ങൾ പുലർത്തിയിരുന്നു. അപ്പോൾ ഇതൊന്നും ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു കെട്ടുകഥയോ ചരിത്രത്തിൽ നിന്ന് ആരെങ്കിലും എടുത്ത് മാറ്റാൻ ശ്രമിച്ചാൽ മായുന്നതോ അല്ല. കാരണം ദൈവമിട്ട സിഗ്നേച്ചറിനെ ആരെല്ലാം മാറ്റിയാലും ദൈവത്തിൻ്റെ കയ്യൊപ്പ്, ദൈവത്തിൻ്റെ വിരലടയാളം എന്ന് പറയുന്ന അതിസൂക്ഷ്മമായൊരു തെളിവിനെയെങ്കിലും ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി, തലമുറകൾക്ക് വേണ്ടി ശേഷിപ്പിച്ച് വെക്കും. ഞാനത് വിശ്വസിക്കുന്നു. കാരണം ഇസ്രായേലി ജനത്തെ പുറത്തെടുത്തു കൊണ്ടുവന്നപ്പോൾ ദൈവം അറിഞ്ഞിരിക്കണം, ദൈവദാസനെ, ഒരു കാലഘട്ടം കഴിഞ്ഞ് അവരെ മോശയെന്ന ആ ദൈവപുരുഷനിലൂടെ പുറത്തിറക്കി എന്നുള്ള വാർത്ത ഒരു കാലഘട്ടത്തെ തലമുറ കഴിയുമ്പോൾ അവർ ചരിത്രത്തിൽ നിന്ന് മുക്കുമെന്ന് അറിഞ്ഞതുകൊണ്ട്, വാനിഷ് ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ദൈവം അന്ന് പറഞ്ഞൊരു കൽപ്പനയ്ക്കകത്ത് ഒരു പ്രധാന ഭാഗം ഞാൻ ഓർക്കുന്നു. നിങ്ങൾക്ക് ഞാൻ തന്ന ആഹാരത്തിൻ്റെ ഒരു ശേഖരമെടുത്ത് സൂക്ഷിച്ച് മാറ്റിവെക്കണം, എന്നിട്ട് നിങ്ങളുടെ തലമുറയോട് പറയണം, ഞങ്ങൾക്ക് അപ്പച്ചന്മാർക്ക് ദൈവം സ്വർഗത്തിൽ നിന്ന് തന്ന ആഹാരമായത് മന്നയെന്ന് പറയണം, അവരെ പറഞ്ഞ് പഠിപ്പിക്കണം. ഇന്ന് രാത്രിക്കാലം ഞാൻ ഈ പ്രവചന ശാസ്ത്രീയ വെളിച്ചത്തു നിന്നുള്ള വിഷയത്തെ ആധികാരികമായി ഇവിടെ സംസാരിക്കുമ്പോൾ, കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, ഈ കാലഘട്ടത്തിൻ്റെ അകത്ത് ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തിൽപ്പെട്ട പല ചരിത്ര രേഖകളെയും പല ചരിത്ര വിഷയങ്ങളെയും പല ചരിത്ര ആമി തെളിവുകളെയും ഇന്ന് ഈ ചരിത്രത്തിൽ നമുക്ക് ഇന്ന് കാണുവാൻ സാധ്യമല്ല. പലതിനെയും മുക്കിക്കഴിഞ്ഞിരിക്കുന്നു. അമേൻ. താങ്ക് യു ലോർഡ് ജീസസ്. നോക്കിക്കൊണ്ടേ, ഭൂലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭരണകർത്താക്കളെ അല്ലെങ്കിൽ രാജാക്കന്മാരെ ഭൂമിക്ക് അല്ലെങ്കിൽ ഈ ലോകത്തിനു വേണ്ടി സംഭാവന ചെയ്ത ഒരു കുടുംബമാണ് അബ്രഹാമിന്റെ കുടുംബം. ഏത് കുടുംബത്തിൽപ്പെട്ടവനാ? വിഗ്രഹങ്ങളെ ഉണ്ടാക്കി നാടോടിയായിട്ട് നാടുമാറി പരദേശിയായി നടന്ന അബ്രഹാമിനോടായിരുന്നു ഈ വാഗ്ദത്തം. ഇന്ന് ലോകത്തിലെമ്പാടും അനവധി രാജ്യങ്ങൾക്കും അനേക മതസ്ഥർക്കും ഭരണകർത്താക്കളെ നൽകുന്ന, ദൈവം അവർക്ക് കൊടുക്കുവാൻ വേണ്ടി സർവ് ചെയ്തു വെച്ചിരുന്ന കുടുംബമായിരുന്നു അബ്രഹാമിൻ്റെ കുടുംബം. തൻ്റെ സ്വന്തം ദേശം വിട്ട് അന്യരാജ്യങ്ങളിൽ മറ്റുള്ളവരുടെ പറമ്പിൽ കുടിൽ കെട്ടി താമസിച്ച് ഒരേക്കർ സ്ഥലം പോലും സ്വന്തമായി ഇല്ലാതിരുന്ന അബ്രഹാം എന്തിനേറെ ഭാര്യ മരിച്ചപ്പോൾ മൃതശരീരം മറവ് ചെയ്യുവാൻ ഒരാറടി മണ്ണ് പോലും സ്വന്തമായി ഇല്ലായിരുന്ന അബ്രഹാമിനോടാ നിന്റെ കുടുംബത്തിൽ നിന്ന് രാജാക്കന്മാർ ഉത്ഭവിക്കുമെന്ന് പ്രവചനം. ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ? രാത്രിക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഞാൻ ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ അവസ്ഥയ്ക്കകത്ത് ഇരിക്കുമ്പോഴാണ് ഞാനും നിങ്ങളും ഇങ്ങനൊരു ദൈവശബ്ദം കേൾക്കുന്നതെങ്കിൽ, സ്വന്തം ഭാര്യയെ മറവ് ചെയ്യുവാൻ ആരുടെ മണ്ണ് പോലും ഇല്ലാതിരിക്കുമ്പോൾ നമ്മളോടൊരു പ്രവാചകൻ വന്ന് പ്രവചിക്കുവാനിരിക്കട്ടെ, നിന്റെ കുടുംബത്തിൻ്റെ അകത്ത് രാജാക്കന്മാർ എഴുന്നേൽക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കുവാൻ കഴിയുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അവരെ കർത്താവ് ഉപയോഗിക്കും തലമുറകളോളം. അവരുടെ പാരമ്പര്യത്തിൻ്റെ അകത്ത് അത്ഭുതമായ ചിലത് എഴുന്നേൽക്കുമെന്ന് രാത്രിക്കാലം വിശ്വസിക്കുന്നവരെ കരങ്ങളെ ഉയർത്തി. ഹല്ലേലൂയാ. ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ ഞാൻ ഉൾപ്പെടുത്തി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനി സകല ഭൂലോകത്തെയും ഭരിക്കുവാൻ പോകുന്ന യേശു അബ്രഹാമിന്റെ മകനാണെന്ന് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്. രാത്രിക്കാലം ഞാൻ പറയാം, സകല രാജാക്കന്മാരെക്കാളും രാജാതി രാജാവായി, സകല പ്രഭുക്കന്മാരെക്കാളും പ്രഭുവായി, കർത്താതി കർത്താവായി തൻ്റെ പ്രിയ മക്കളെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ എഴുന്നേറ്റ് വരുന്ന എൻ്റെ യേശു എന്ന രാജാവ് അബ്രഹാമിന്റെ പാരമ്പര്യത്തിനകത്ത് എഴുന്നേറ്റ് വന്നതിനാൽ ഞാൻ അവനെ മഹത്വം ചെയ്യുകയാ. ദൈവം അന്ന് കൊടുത്ത വാക്യത്തിന്റെ അകത്ത് എൻ്റെ യേശു ഉൾപ്പെട്ടിരുന്നതിനാ സ്തോത്രം. ആ കരങ്ങളെ ഉയർത്തി നല്ല മഹത്വം യേശുവിന് പറഞ്ഞേ, പിതാവാം ദൈവത്തിന് പറഞ്ഞേ, അങ്ങയുടെ വൻ പദ്ധതികൾക്കായി നന്ദി കർത്താവേ. 2000-ഉം 2600 വർഷങ്ങൾ കഴിഞ്ഞും അങ്ങ് അബ്രഹാമിനോട് അന്ന് പറഞ്ഞ വാക്കുകൾ ഇന്നും നിറവേറിക്കൊണ്ടിരിക്കുന്നതിനാൽ ഓ ഹല്ലേലൂയാ. ബൈബിൾ പ്രവചനങ്ങൾ അത് അതുല്യമാണ്. സാഹചര്യങ്ങളെ നോക്കി പ്രവചിക്കുവാൻ അസാധ്യമാണ്. സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും ബൈബിൾ പ്രവചനങ്ങൾക്ക് മാറ്റം വരത്തില്ല. ബൈബിളിലുള്ള പ്രവചനങ്ങൾ നിങ്ങൾ ഓരോന്ന് എടുത്തു നോക്കിക്കേ, അത് നടക്കാനുള്ള സാധ്യതകൾ ഒട്ടും ഇല്ലാതിരിക്കുന്ന കാലഘട്ടത്തിലാണ് മിക്ക ബൈബിളിലെ പ്രവചനങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് വായിക്കുന്നവർക്ക് നോക്കും
വായിക്കുമ്പോൾ ഇങ്ങനെ തോന്നും ഇത് എങ്ങനെ സംഭവിക്കും. അസാധ്യതകളുടെ പിക്ചറുകൾ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നിൽക്കുന്ന ജനത്തെ നോക്കിയ ദൈവം പലപ്പോഴും അതിൻ്റെ അകത്തുനിന്ന് പുറത്തു വരുന്നതിനെ പറ്റിയോ ഉയർച്ചയെ പറ്റിയോ പ്രവചിച്ചിട്ടുള്ളത്. ആമേൻ. പലപ്പോഴും നമുക്ക് മുമ്പിലും ഇതുപോലത്തുള്ള അസാധ്യതകളുടെ ചിത്രങ്ങളുണ്ട്. ഇത് നമ്മുടെ ബുദ്ധിക്കകത്ത് കയറി നിൽക്കും, നമ്മുടെ ഓർമ്മയ്ക്കകത്ത് കയറി നിൽക്കും. പ്രവചനം കേട്ടാലും അതിനെ വിശ്വസിക്കുവാൻ കഴിയാത്ത രീതിയിൽ അവിശ്വാസത്തിലേക്ക് നമ്മെ അത് നയിക്കും. ഇന്ന് രാത്രിയിൽ ഈ പ്രതിഭാസത്തെ നാം വിശ്വാസം കൊണ്ട് അതിജീവിക്കുവാൻ തയ്യാറാകുമെങ്കിൽ, അമ്മേൻ, വിശ്വസിക്കുന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്, കാണാത്തതിൻ്റെ കാര്യത്തിൻ്റെ നിശ്ചയമാണെന്ന് ഇന്ന് രാത്രികാലം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാൻ കഴിയുമെങ്കിൽ, ഞാൻ പറയട്ടെ, ആമീൻ, വിശ്വസിക്കുന്നതിൻ്റെ കണ്ണുകൾ, ആമീൻ, അസാധ്യങ്ങളെ കാണുവാൻ ഇടയായിത്തീരും. വിശ്വസിക്കുന്നവൻ്റെ കണ്ണുകൾ ഇന്ന് രാത്രി മുതൽ അസാധ്യങ്ങളെ കാണുവാൻ ഇടയായിത്തീരും. കരങ്ങളെ ഉയർത്തി ശക്തിയോടെ. അടുത്ത പ്രവചനം, രാജാക്കന്മാരുണ്ടാകും, പ്രഭുക്കന്മാരുണ്ടാകും. നമ്മൾ കേട്ടല്ലോ, മക്കളുണ്ടാകും, രാജാക്കന്മാരുണ്ടാകും, പ്രഭുക്കന്മാരുണ്ടാകും. അടുത്ത പ്രവചനം, ബഹുജാതികളുടെ പിതാവായിട്ട് നിന്നെ ഞാൻ മാറ്റും, ബഹുജാതികളുടെ പിതാവായിട്ട് മാറ്റും. ദൈവം അബ്രഹാമിൻ്റെ പേരിനെ, അബ്രഹാം എന്നുള്ള പേരിനെ അബ്രഹാമായിട്ടും സറായി എന്നുള്ള പേരിനെ സാറയാക്കിയും ചെയ്തതിന് ശേഷം, നിങ്ങൾ ഈ ഉൽപ്പത്തി പുസ്തകം 17:4-5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ ഭാഗങ്ങൾ കാണുവാൻ കഴിയും. ഞാനിപ്പോൾ വായിക്കുന്നില്ല, സ്ക്രീനിൽ അത് പ്രസന്റ് ചെയ്യുമല്ലോ. ഇനി നിന്നെ അബ്രഹാം എന്ന് വിളിക്കുന്നില്ല, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കുക, നിന്റെ പേർ അബ്രഹാം എന്നായിരിക്കണം. ആമേൻ. നോക്കിക്കേ, ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരു കുടുംബത്തെ നോക്കി പ്രവചിക്കാന്നിരിക്കട്ടെ. നിങ്ങളുടെ പേരിന്ന് മുതൽ മാറ്റാൻ പോകുകയാ, കാരണം ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറകൾക്കകത്ത് അനേക ജാതികളെ തരാൻ പോകുന്നു. ഒരു പ്രവചനം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രികാലം ഈ പ്രവചനം കേട്ടാൽ പുറത്തിറങ്ങി ദൈവദാസനെ മാറ്റി വെച്ചിട്ട് ചോദിക്കും, നല്ല ബോധമില്ലേ എന്ന് ചോദിക്കും. എന്തോ ദൂതാ ഈ പറഞ്ഞെന്ന് ചോദിക്കും. ഞങ്ങൾ മാന്യമായി ജീവിക്കുന്ന നല്ല കുടുംബത്തിൽപ്പെട്ടവരാ. എൻ്റെ കുടുംബത്തിൻ്റെ അകത്ത് മക്കളെ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞാലൊന്നും വലിയ കുഴപ്പമില്ല, പക്ഷെ എൻ്റെ കുടുംബത്തിൻ്റെ അകത്ത് അനേക ജാതികളെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും ഈ ദൂതിനെ? എടാ, ഞാനും എൻ്റെ ഭാര്യയും കൂടിയുള്ള കുടുംബജീവിതത്തിൻ്റെ അകത്ത് ഞങ്ങൾക്ക് ഒരു ജാതിയിൽപ്പെട്ട തലമുറയിലെ ഉണ്ടാകാൻ പാടുള്ളൂ. പല ജാതികൾപ്പെട്ട തലമുറകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അതിനെങ്ങനെയാ ശരിവെക്കാൻ പറ്റുന്നേ? നിങ്ങൾ നോക്കിക്കേ, ഒരാൾക്ക് എങ്ങനെയാ പല ജാതികളുടെ പിതാവാകാൻ പറ്റുന്നേ? ഒരാൾക്ക് ഏതെങ്കിലും ഒരു ജാതിയുടെ പിതാവാകാനല്ലേ കഴിയത്തുള്ളൂ? പക്ഷെ ഇന്ന് രാത്രിക്കാലം ഞാൻ പറയട്ടെ, ദൈവം പറഞ്ഞതുപോലെ ഇന്ന് രാത്രിക്കാലം നിറവേറിയിരിക്കുന്നതിനാൽ ഞാൻ കർത്താവിനെ ഈ പുൽപ്പിറ്റിൽ നിന്ന് കർത്താവിനെ ഞാൻ മഹത്വം ചെയ്യുകയാ. അബ്രഹാമിൻ്റെ മകനായ ഇസാക്കിൻ്റെ മക്കളാണ് ഇസ്രായേലിയർ. അവരുടെ മതം ജൂതമതം. അബ്രഹാമിൻ്റെ മറ്റൊരു മകനാണ് ഇസ്മായേൽ. ഇസ്മായേലിൻ്റെ മക്കളാണ് അറബികൾ. അറബികളിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമുണ്ട്. പല ജാതിയിൽപ്പെട്ട ഒരു വലിയ മതവിഭാഗമാണ് ക്രിസ്ത്യാനികളുടേത്. നോക്കണം, അങ്ങനെ അബ്രഹാമും സാറയും ദൈവം പറഞ്ഞതുപോലെ പല ജാതികളുടെ പിതാവായി തീരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു അവരുടെ ഏതെങ്കിലും ഒരു വിശ്വാസത്തിൻ്റെ ആ ഒരു പിൻബലത്തിൻ്റെ അകത്ത് നിന്നോ അല്ലാതെയോ ദൈവം താൻ വാക്ചത്വം ചെയ്ത വാക്തത്വത്തിന് ഇന്ന് നിവൃത്തിയാക്കി. കാരണം അമിസ്തോത്രം, അബ്രഹാം ഇന്ന് 3 സമുദായങ്ങളുടെ ബഹുമാനിനായ പിതാവ്. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ജൂതന്മാരുടെ അവരുടെ പിതാവ്, ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തിലുള്ള പിതാവ്, മുസ്ലിമുകളുടെ വലിയൊരു പ്രവാചകനാ, അവരവനെ പിതാവിന് തുല്യം അംഗീകരിക്കുന്നു. 3 സമുദായങ്ങളോടും അബ്രഹാം എന്ന് പറഞ്ഞ വ്യക്തിയെപ്പറ്റി ചോദിച്ചാൽ അവർക്ക് നിസ്സംശയം ഒരു കാര്യം പറയാൻ പറ്റും, ഞങ്ങൾ ആ വ്യക്തിയെ അംഗീകരിക്കുന്നു, ഞങ്ങൾ ആ വ്യക്തിയെ അംഗീകരിക്കുന്നു. ഇന്ന് രാത്രികാലം അംഗീകാരം നഷ്ടപ്പെട്ട ആരെങ്കിലും ഈ ക്ലാസ്സിൻ്റെ അകത്തുണ്ടെങ്കിൽ, ഇന്ന് രാത്രികാലം ദൈവശബ്ദത്തിന് വേണ്ടി വില കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ, അമിൻ, ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, നിന്നെ അംഗീകരിക്കുന്ന ഒരു കാലഘട്ടം ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും. വിശ്വസിക്കുന്നവർ അക്കരങ്ങളെ ഉയർത്തി കർത്താവിൻ നന്ദി പറഞ്ഞ ദൂതിനെ റിസീവ് ചെയ്ത് പറഞ്ഞാട്ടെ, പ്രവചനങ്ങൾ, ബൈബിൾ പ്രവചനങ്ങൾ അവിശ്വസനീയമാണെന്ന് തോന്നിയാലും അത് അസത്യങ്ങളല്ല, അതിന് തെളിവുകളുള്ളതിനാൽ ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് അബ്രഹാമും സാറയും അനേക ജാതികളുടെ പിതാവായി അറിയപ്പെടുന്നു. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഈ ഭൂമുഖത്ത് ഉണ്ടാകുന്നതിന് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രവചനം രൂപപ്പെടുന്നത് എന്ന് ഓർമ്മ വേണം.
എന്നാൽ അന്നൊന്നും ഈ പ്രവചനം നിറവേറിയില്ല. അന്നൊന്നും ഈ പ്രവചനത്തിൻ്റെ പൂർണ്ണരൂപം ആർക്കും കാണുവാൻ കഴിഞ്ഞില്ല. ഞാൻ ഒരു കാര്യം സന്തോഷിക്കുന്ന ദൈവദാസനെ, എൻ്റെ ദൈവം അന്ന് അബ്രഹാം പറഞ്ഞ പ്രവചനത്തിൻ്റെ നിവർത്തീകരണം കാണുവാൻ ഈ തലമുറയ്ക്കകത്ത് എന്നെ നിർത്തിയതിനാൽ ഞാൻ കർത്താവിനെ ഓ ഹല്ലേലൂയ ആദരങ്ങളെ ചലിപ്പിച്ച് ഇന്ന് രാത്രികാലം സ്തുതിക്കുകയാണ്. അനേക അനേക പിതാക്കന്മാർ ഇത് നിവർത്തീകരണം കണ്ടിട്ട് കണ്ണടയ്ക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു തലമുറകൾ നമുക്ക് പിന്നിലുള്ളപ്പോൾ ഇന്ന് രാത്രികാലം അവരാരും കാണാതിരുന്ന ദൈവത്തിൻ്റെ അതുല്യമായ പ്രവചനത്തെ അമിൻ സ്വത്രം വിസ്മരിക്കുവാൻ കഴിയാത്ത അമിൻ ഒരു ഒരു പ്രവചനത്തെ അമിൻ ഇന്ന് രാത്രികാലം ഞങ്ങൾക്കും അമിൻ നമ്മൾക്കും ഒരുമിച്ച് കാണുവാൻ സ്വർഗത്തിലെ ദൈവം പദവി തന്നതിനാൽ കർത്താവിന് നന്ദി പറഞ്ഞിട്ട് പറഞ്ഞേ, അവൻ ഇന്ന് ബഹുജാതികളുടെ പിതാവാണ് കർത്താവേ. ഞങ്ങൾ അത് തിരിച്ചറിയുന്നു. ബൈബിൾ പ്രവചനങ്ങൾ അസത്യങ്ങളല്ല, അവ ഇന്നും സത്യങ്ങളായി ചരിത്രത്തിന്റെ താളുകളിൽ ഇടം പിടിച്ചിരിക്കുന്നതിനാ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ. അടുത്ത പ്രവചനമായിരുന്നു, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ നിന്റെ മക്കളെ ആക്കി തീർക്കും. നോക്കണമേ, നമ്മൾ ഒന്നിച്ച് ഒന്നുകൂടെ ചിന്തിക്കുകയാണ്. പുറകു മുതൽ മക്കളില്ലാത്തവനോട് പറഞ്ഞത് ആദ്യത്തെ പ്രവചനം, ഞാൻ നിങ്ങൾക്ക് മക്കളെ തരും, അതൊന്ന് വിശ്വസിക്കാൻ പാടായിരുന്നു. അടുത്ത പ്രവചനത്തിന്റെ ശബ്ദത്തിന്റെ അകത്ത് രേഖപ്പെടുത്തിയ മറ്റൊരു പദം, ഞാൻ നിന്റെ തലമുറയ്ക്കകത്ത് രാജാക്കന്മാരും പ്രഭുക്കന്മാരെയും എഴുന്നേൽപ്പിക്കും, ഉത്ഭവിക്കും. അടുത്ത ശബ്ദം ഇങ്ങനെയായിരുന്നു, നിന്നെ ഞാൻ ബഹുജാതികൾക്ക് പിതാവാക്കി മാറ്റും. അടുത്ത ശബ്ദം, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ നിനക്ക് ഞാൻ നിന്റെ തലമുറകളെ വർദ്ധിപ്പിക്കും. അല്പം നാളുകൾ കഴിഞ്ഞു അബ്രഹാം വലിയ അല്പം ധനത്തിൻ്റെയൊക്കെ ഒരു കാര്യ വിചാരകനായിട്ടും അല്പം ധനമുള്ളവനൊക്കെ ആയിട്ട് മാറി. തൻ്റെ സ്വത്തുക്കളും ആടുമാടുകളും ഒക്കെ ഉള്ള അല്പം നല്ല ഒരു സ്റ്റേറ്റസിലേക്ക് അബ്രഹാമും കുടുംബമൊക്കെ കയറി വന്നു. ദമേശക്കുകാരനായ എലയാസർ തൻ്റെ കാര്യ വിചാരകനായി തന്നോട് കൂടെ നടക്കുന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഇങ്ങനെ അബ്രഹാം തൻ്റെ അന്നേരവും അബ്രഹാമിന് പ്രവചന നിവൃത്തിയുടെ ആദ്യത്തെ സംഭവം പോലും നടന്നിട്ടില്ല എന്നുള്ളത് സത്യം. അമ്മേ, രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഒന്നും വേണ്ട ദൈവമേ, ആദ്യം പറഞ്ഞ ആ സംഭവം ഉണ്ടല്ലോ അതൊന്ന് താ, ഏതാ ഒരു മകനെത്താ, എന്നിട്ട് ബാക്കി നമുക്ക് കൊണ്ടുപോകാം. അന്ന് അബ്രഹാം ഇങ്ങനെ വിശ്വസിച്ചിരുന്നു, ഒരു പക്ഷെ ദൈവം എനിക്ക് ഈ പറഞ്ഞതുപോലെ തന്നില്ലെങ്കിൽ എൻ്റെ ഈ സ്വത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ആർക്കായിരിക്കും? എലയാസറിന് കൊടുക്കേണ്ടി വരും. കാരണം അവനാണ് എൻ്റെ കൂടെ കാര്യവിചാരകനായി മൊത്തം നടക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു ആ ഒരു പദത്തിലേക്കൊക്കെ എത്തിയപ്പോഴത്തേക്കും അബ്രഹാമിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് പ്രവചനത്തോടുള്ള സകല വിശ്വാസങ്ങളും നഷ്ടപ്പെട്ട് അവൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് അവൻ ചില പാർട്ടീഷന് വേണ്ടിയിട്ടുള്ള വിൽപത്രങ്ങളൊക്കെ എഴുതാൻ തയ്യാറായി നിൽക്കുക. കാരണം ഇനി അങ്ങോട്ട് വെച്ചോണ്ട് നിന്നിട്ട് ഒരു കാര്യമില്ല, ഇനി ഇതിനെ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. കാരണം എന്തെങ്കിലുമൊക്കെ എൻ്റെ ഭാഗത്ത് മൂവ് ചെയ്തേ പറ്റൂ, ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി നടത്തണമല്ലോ. പക്ഷെ ഞാനൊരു കാര്യം പറയാം, എലയാസറിനെ ഏൽപ്പിക്കുക എന്നുള്ളതല്ല സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പദ്ധതി. തൻ്റെ ഭക്തന് ദൈവം കൊടുത്തിരിക്കുന്ന അനുഗ്രഹത്തെ ഭക്തൻ്റെ തലമുറയ്ക്കകത്ത് നിന്ന് ഒരുത്തിനെ എഴുന്നേൽപ്പിക്കുക എന്നുള്ളത് സ്വർഗത്തിലെ ദൈവത്തിന്റെ നീതിയായത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ആ തലമുറയ്ക്കകത്തുനിന്ന് വേണം ദൈവത്തിന്റെ ഒരു ശേഷിപ്പിനെ എഴുന്നേൽക്കിപ്പിക്കുവാൻ. ഇന്ന് രാത്രികാലം ആ ശബ്ദത്തിന്റെ അകത്ത് കർത്താവിനെ സ്തുതിക്കുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പറഞ്ഞേ, ഞങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ചില ദൈവിക നന്മകളുണ്ട്, അതിൻ്റെ അകത്തുനിന്ന് ഞങ്ങൾക്ക് വേണ്ടി ദൈവം റിസർവ് ചെയ്തിട്ടുള്ള ചില പോർഷനുകളുണ്ട്, അത് ആ പോർഷനിലേക്ക് തന്നെ കൈമാറും, മറ്റൊരുത്തന്റെ കയ്യിലേക്കുമല്ല എന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. നിനക്ക് അവകാശപ്പെട്ട എന്തോ അത് നിന്റെ കയ്യിൽ വരുവാൻ. എനിക്കറിയത്തില്ല, ഞാൻ ക്ലാസ്സിലേക്കാണ് ഇന്ന് രാത്രികാലം പോകാൻ ആഗ്രഹിച്ചു, പക്ഷേ എനിക്കൊണ്ട് പ്രവചന ശബ്ദത്തിൻ്റെ അകത്ത് ശാസ്ത്രീയ വെളിച്ചങ്ങൾ പറയാൻ നിൽക്കുമ്പോൾ എനിക്ക് ക്ലാസ് അല്ല വരുന്നത്, എനിക്ക് പ്രസംഗമാണ് വരുന്നത്. പക്ഷേ നിങ്ങളത് സാധനം ക്ഷമിക്കുമല്ലോ. ഇന്ന് രാത്രിയിൽ പ്രവചനത്തെ ശാസ്ത്രീയമായ വെളിച്ചത്തിൽ ഒന്ന് വരച്ച് കാണിച്ച് വേഗം നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് പോകാൻ കത്ത് അവസഹായിക്കട്ടെ. നോക്കിക്കേ, കുറേ വർഷങ്ങളായി അതിനുശേഷം അബ്രഹാം ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ അസംഖ്യമായ മക്കളെ ഞാൻ നിനക്ക് തരുമെന്ന് വൃദ്ധനായ ആ മനുഷ്യനോട് പറഞ്ഞ പ്രവചനത്തിൻ്റെ അകത്ത് തനിക്ക് രണ്ട് മക്കളെ മാത്രം ശേഷിപ്പിച്ച് വെച്ചുകൊണ്ട് അബ്രഹാം ഈ ലോകത്തിന് യാത്രയായി. ചരിത്രത്തിൻ്റെ അകത്ത് ഇസഹാക്കും ഇസ്മായേലും. എന്നാൽ അബ്രഹാം കേട്ട പ്രവചനം എന്തായിരുന്നു? അബ്രഹാമിന് പോലും എണ്ണിത്തീരാൻ കഴിയാത്ത വണ്ണം അസംഖ്യമായി നിൽക്കുന്ന ഒരു തലമുറയുടെ പിതാവ്, ബഹുജാതികളുടെ പിതാവ്, രാജാക്കന്മാരും പ്രഭുക്കന്മാരുള്ള വലിയ കുടുംബത്തിലെ അംഗം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ലോകമെമ്പാടുമുള്ള ഇസ്രയേലിലും അറബികളും എല്ലാം അബ്രഹാമിൻ്റെ മക്കളാണെന്ന് പറഞ്ഞല്ലോ, അഥവാ കൊച്ചുമക്കൾ. മക്കളെന്ന് പറയാൻ പറ്റത്തില്ല, കൊച്ചുമക്കൾ. ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അബ്രഹാം തങ്ങളുടെ പിതാവായി അംഗീകരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ബഹുമാനിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. ഇന്ന് ലോകത്തിലുള്ള ജനസംഖ്യയിൽ
ചരിത്രത്തിൻ്റെ അകത്തെ കണക്കുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ 350 കോടിയോളം ഏകദേശം ജനങ്ങൾ അബ്രഹാമിൻ്റെ മക്കളായി തങ്ങളെ തന്നെ അഭിമാനത്തോടെ ഞങ്ങളുടെ പിതാവ് അബ്രഹാമാണെന്ന് പറയുന്നതിൻ്റെ അകത്ത് ഇന്ന് ലോകത്ത് ഏകദേശം 350 കോടിയോളം ജനങ്ങൾ വസിക്കുന്നുണ്ട്. ആമേൻ. ഞാനൊരു ഒരു തമാശയിൽ ഒരു കാര്യം പറയട്ടെ, ഒരു 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 നർമ്മത്തിന് വേണ്ടി മാത്രം. നിത്യതയിൽ നമ്മളെല്ലാവരും പേർ വിളിക്കുന്ന നേരത്ത് ഒരുമിച്ച് കൂടുമ്പോൾ കർത്താവ് നമുക്ക് അങ്ങനെ ഒരു അവസരം തന്നാൽ ഞാൻ ഇങ്ങനെ കരുതുകയാണ്, അന്ന് അബ്രഹാം പിതാവിനെ മുന്നോട്ട് വിളിച്ചിട്ട് ദൈവം ഇങ്ങനെ പറയുമായിരിക്കും, അബ്രഹാമേ നീ ഇരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെ നീ ഒന്ന് എണ്ണി തിട്ടപ്പെടുത്തിക്കേ. അബ്രഹാം പറയുമായിരിക്കും, എൻ്റെ ഭാവനയില്ല, അന്ന് നീ എന്നോട് ആകാശത്തേക്ക് നോക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ കരുതിയില്ല ഇതുപോലെ എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത എണ്ണം വിശുദ്ധന്മാരുടെ ഒരു വൻ നിരയെ ഒരിക്കലും നീ എൻ്റെ മുൻപിൽ കൊണ്ട് നിർത്തി എന്നോട് എണ്ണുവാൻ പറയുമെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ കണ്ണടയ്ക്കുമ്പോൾ എനിക്ക് 2 കുഞ്ഞുങ്ങളെ കാണാൻ കഴിഞ്ഞുള്ളൂ, പക്ഷെ ഇന്ന് ഈ പൊൻപുലരിക്കകത്ത് ഞാൻ നിന്ന് നോക്കുമ്പോൾ ഞാൻ എൻ്റെ കണ്ണുകളെ കൊണ്ട് കാണുന്നു അനേക വിശുദ്ധന്മാരുടെ അനേക വിശുദ്ധ മതികളുടെ ആ സംഘത്തിൻ്റെ അകത്ത് ഞാനും നിങ്ങളും കാണുമെന്ന് വിശ്വസിക്കുന്നവരെ കരങ്ങളെ ഉയർത്തി, പ്രത്യാശയുള്ളവരെ കരങ്ങളെ ഉയർത്തി. ഹല്ലേലൂയാ. ദൈവം ഒരു വാക്യത്തെ നമ്മളോട് ചെയ്യുമ്പോൾ നമ്മുടെ ബുദ്ധി കൊണ്ട് വെച്ച് നമുക്കത് സാധിക്കുമോ എന്ന് നാം ചിന്തിക്കരുത്. പകരം ദൈവം ഒരു വാക്യത്വം പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ക്രെഡിബിലിറ്റി നിന്നുകൊണ്ട് അല്ലെങ്കിൽ കഴിവിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ദൈവത്തിന് അത് ചെയ്യുവാൻ കഴിയുമോ എന്ന് ചിന്തിക്കുവാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ ബുദ്ധിമണ്ഡലത്തെ ഒന്ന് മാറ്റുക. ഇന്ന് രാത്രികാലം അത് കർത്താവ് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തൊരു പ്രവചനമായിരുന്നു അബ്രഹാമിനോടുള്ള വെളിച്ചത്തിൽ നിന്റെ പേർ വലുതാകും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അബ്രഹാമിൻ്റെ പേരിൻ്റെ അകത്ത് വലിപ്പമുണ്ടായ ഒരു അക്ഷരമാണെന്ന് ഞാൻ കരുതിയത്. അബ്രഹാം ആയി മാറി, ഭാര്യയുടെ പേരിൽ നിന്നൊരു അക്ഷരം അങ്ങ് പോവുകയും ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു അതായിരിക്കും ഈ പേരിൻ്റെ വലിപ്പം, എന്നാൽ അങ്ങനെയല്ല. അബ്രഹാം ദൈവത്തിൻ്റെ വാക്യത്വം കേട്ട് ഇറങ്ങിത്തിരിച്ച നിമിത്തം തൻ്റെ നാടിനെയും വീടിനെയും തനിക്കുള്ള സകലത്തിനെയും വിട്ട്, എന്ന് വെച്ചാൽ തൻ്റെ പേരിനെ വരെ വിട്ട്, ഉണ്ടായിരുന്ന പേരിനെ വരെ മാറ്റി മറ്റൊരു പേരിനെ വരെ സ്വീകരിച്ച് അബ്രഹാം ദൈവത്തിൻ്റെ വാക്യത്വങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചപ്പോൾ ഉൽപ്പത്തി പുസ്തകം 12:2 അന്യനും പരദേശിയുമെന്ന് താൻ സ്വയം വിലയിരുത്തി. അബ്രഹാമിന് ആരംഭകാലത്തൊന്നും മനസ്സിലായി കാണത്തില്ല തൻ്റെ പേരിൻ്റെ വലിപ്പം ഏത് രീതിയിലാണ് മാറുന്നതെന്ന്. ഞാൻ ചെറിയ രീതിയിൽ അതൊന്ന് ഒന്നൊന്ന് വിവരിച്ചോട്ടെ. 350 കോടിയിലധികം ജനങ്ങൾ ഇന്ന് അബ്രഹാമിൻ്റെ തലമുറയ്ക്കകത്ത് കൊച്ചുമക്കളായി വരുന്നുവെന്ന് അവകാശപ്പെടുന്നുവെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഏകദേശം കണക്കാണ്. അബ്രഹാം എന്ന ധന്യനാമം ഇന്ന് പകലിലും ഞാൻ വിശ്വസിക്കുന്നു അനേക രാജ്യങ്ങളിൽ അനേക കുടുംബങ്ങൾക്കകത്ത് ഇന്നും ചില കുഞ്ഞിക്കാലുകൾ വരുമ്പോൾ അവർ ആ നാമത്തെ ഒരു നല്ല നാമമായി തിരഞ്ഞെടുത്ത് തങ്ങളുടെ മക്കൾക്കിടുവാൻ താല്പര്യം കാണിക്കുന്ന മിടുക്കുണ്ടല്ലോ, അത് ഞാൻ മനസ്സിലാക്കുന്ന ഇതാണ്. ഈ രാത്രിയിൽ ഞാൻ ഇവിടെ നിന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുമ്പോഴും ഇന്ന് രാത്രിയിലും ഞാൻ വിശ്വസിക്കുന്നു ഏതോ സ്ഥലത്ത് ഏതോ ഒരു കുഞ്ഞിന് അബ്രഹാം എന്ന് പേര് വീണിട്ടുണ്ടായിരിക്കും. ആമേൻ. കാരണം ഇന്ന് രാത്രിയിൽ ജനിക്കപ്പെടുന്ന പല കുഞ്ഞുങ്ങൾക്കകത്തും അബ്രഹാമിൻ്റെ കൊച്ചുമക്കളുടെ കുടുംബത്തിൻ്റെ അകത്ത് പേരെടുത്ത് വരുന്ന ചില കുടുംബങ്ങളുടെ മാതാപിതാക്കളുടെ ഹൃദയത്തിനകത്ത് ഒരു ചോദന തോന്നും, ആമേൻ, നമ്മുടെ കുഞ്ഞിന് എന്ത് പേരിടണം മടി. അപ്പോൾ അവിടുന്ന് പുള്ളിക്കാരി പറയും, നമുക്ക് അബ്രഹാം എന്നിട്ടാലോ. കാരണം ഭർത്താക്കന്മാർ പറയുന്ന പേരുകൾ വീഴാൻ അല്പം പാടാണ്, ഭാര്യമാര് പറയുന്ന പേരുകളെ വീഴാൻ സാധ്യതയുള്ളൂ. ആമേൻ. സ്തോത്രം. ഞാൻ അതിൻ്റെ അകത്ത് അനുഭവത്തിൽ നിന്ന് പറയാൻ നിങ്ങൾ കരുതരുത്. ഞാനൊരു ഒരു 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 പ്രാസം ഒപ്പിച്ചങ്ങ് പറഞ്ഞതേ ഉള്ളൂ. കർത്താവ് അതിനെ കേൾക്കട്ടെ. സ്തോത്രം. താങ്ക് യു ലോർഡ് ജീസസ്. നോക്കിക്കോണമേ, നിന്റെ പേർ വലുതാകുമെന്ന് അബ്രഹാമിനോട് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്ന ദേവദാസനെ, ഇംഗ്ലീഷിൽ എബ്രഹാം എന്ന് പേരുണ്ട്, അറബിയിൽ ഇബ്രാഹിം എന്ന് പേരുണ്ട്, മലയാളത്തിൽ അബ്രഹാം എന്ന് പേരുണ്ട്. നോക്കണം, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ജൂതന്മാരും എല്ലാമുള്ള എല്ലാ രാഷ്ട്രത്തിൻ്റെ അകത്തും ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം അബ്രഹാം എന്നുള്ള പേരുകൾ ഇടാൻ പലരും ഉത്സാഹിക്കുന്നു. നമ്മൾ അവറാച്ചൻ എന്ന പേരുകളുണ്ട്. ഇനിയും പോട്ടെ ദേവാസൻ, നമുക്കൊന്ന് മുകളിലേക്ക് കയറി പിടിക്കാം. ഐ മീൻ എബ്രഹാം ലിങ്കൺ എന്ന് കേട്ടിട്ടുണ്ടോ? എബ്രഹാം ലിങ്കൺ. ആമി സ്തോത്രം. ഒരു സാധ്യതയും ഇല്ലാതിരുന്ന ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു താൻ. എന്നാൽ പ്രതീക്ഷകളെ കൊണ്ട് അബ്രഹാമിൻ്റെ പേര് പോലെ എങ്ങനെയോ അന്നതുപോലെ തന്നെ തൻ്റെ ജീവിതത്തിനകത്ത് പ്രതീക്ഷകളെ കൊണ്ട് ഇട്ട ആ ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. കാരണം അവൻ്റെ പേര് വർദ്ധിപ്പിച്ച് വലുതാക്കി തീർക്കുക എന്നുള്ളത് ദൈവം കൊടുത്ത പ്രവചനത്തിൻ്റെ അകത്തെ വാക്യത്തെ ശബ്ദമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ബൈബിൾ പ്രവചനങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും.
മക്കളെ കൊടുത്തില്ല അബ്രഹാമേ പോരെ എന്നാ നമുക്ക് ഗുഡ് ബൈ എന്ന് പറഞ്ഞ് നിർത്തുന്ന പരിപാടിയില്ല. നിന്റെ പേർ വലുതാക്കുമെന്ന് പറഞ്ഞാൽ ഞാനത് 2600 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും ആ പ്രവചന നിവൃത്തിക്ക് വേണ്ടി ഞാൻ അതിനു വേണ്ടി ചെയ്തുകൊണ്ടേയിരിക്കും. ദൈവം ഇന്നും വിശ്വസ്തൻ. ഇന്ന് രാത്രിയിൽ എബ്രഹാം ലിങ്കൺ എന്നും ഇബ്രാഹിം സുലാമിൻ എന്താ ഇബ്രാഹിം സുലൈമാൻ സേട്ടൻ എന്നൊക്കെ കേൾക്കുമ്പോൾ ആരും ഞെട്ടണ്ട. കാരണം ഇത് ദൈവം ഇട്ടിരിക്കുന്ന ഒരു പദ്ധതിയാ അവൻ്റെ പേരിനെ വലുതാക്കുവാൻ. ഇന്ന് രാത്രികാലം നാം നമ്മുടെ പേരിനെ വലുതാക്കുവാൻ വേണ്ടി മതിലിൻ്റെ പുറത്തുനിന്ന് എഴുതി വെക്കണ്ട, വേറെ എങ്ങും പരസ്യം ചെയ്യണ്ട. സ്വർഗത്തിലെ ദൈവം പറയുന്നത് പോലെ കേട്ടാൽ ഞാൻ വിശ്വസിക്കുന്നു നാം നമ്മുടെ കാലം ഈ ഭൂമിയിൽ നിന്ന് മായിപ്പിച്ച് കളഞ്ഞുവാൻ പോയാലും നമ്മളുടെ പേരിനെ മായ്ക്കാതെ നിലനിർത്തുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലം വ്യക്തികളോടുള്ള ബന്ധത്തിൽ മാത്രമല്ല സഭകളോടുള്ള ബന്ധത്തിലും. ആ ദൂതിനെ ഞാൻ ദൈവസഭയുടെ മുമ്പിൽ കൈമാറുന്നു. ആമീൻ. ലയൺ ഓഫ് ജൂദ ദൈവസഭയോട് കൈമാറുന്നു. ഇന്ന് രാത്രികാലം ലയൺ ഓഫ് ജൂദ ദൈവസഭ എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിക്കകത്തുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ലോകത്തിൽ ഏതെങ്കിലും ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് ദൈവസഭകളുണ്ടെങ്കിൽ അതിനടിസ്ഥാനമിട്ടവർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റം ചെയ്താലും ആ പേരിനെ വലുതാക്കുവാൻ സർവശക്തനായ ദൈവത്തിന് ഇന്ന് രാത്രികാലം പദ്ധതികൾ വിശ്വസിക്കുന്നവർ അക്കാരങ്ങളെ തട്ടി. നിങ്ങളിതൊരു ക്ലാസ് ആണെന്ന് വിചാരിക്കണ്ട, നിങ്ങൾ ക്ലാസ് ആണെന്ന് വിചാരിക്കണ്ട. ഈ ആദ്യത്തെ ക്ലാസ് ഇങ്ങനെ അങ്ങ് പോട്ടെ. ഞങ്ങളൊരു ഡിസ്കഷന്റെ അകത്തേക്കാണ് കയറിയത്. ക്ലാസ് ആണ്, ഞായറാഴ്ച പ്രസംഗിക്കുന്ന പോലെ പ്രസംഗിക്കരുത്, ഇത് ക്ലാസിന്റെ രീതിയിൽ കൊണ്ടുപോകണം എന്നെല്ലാം ഞാനാണ് അതിന് കൂടുതലും അഭിപ്രായങ്ങൾ പറഞ്ഞത്. പക്ഷെ ഞാൻ തന്നെ തെറ്റിച്ച് തന്ന കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. പക്ഷെ ഞാൻ എങ്കിലും ശ്രമിക്കും അടുത്തുള്ള 9 മിനിറ്റുകൾക്കകത്ത് ശാന്തമായി സംസാരിക്കുവാൻ. താങ്ക് യു ലോർഡ് ജീസസ്. അപ്പോൾ അബ്രഹാം ഒരു രാജാവോ പ്രവാചകനോ പ്രവാചകനോ അല്ലെങ്കിൽ വലിയൊരു അറിയപ്പെടുന്ന കവിയോ താരമോ ഒന്നും ആയിരുന്നില്ല. പക്ഷെ അബ്രഹാമിൻ്റെ പേര് ഇതൊന്നുമല്ലാതിരുന്നിട്ടും സ്വർഗത്തിലെ ദൈവം നാൾക്ക് നാൾ ഇന്നും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നോക്കണമേ, കർത്താവായ യേശു കർത്താവ് ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നില്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് സന്തോഷിപ്പീൻ. ഞാൻ വിശ്വസിക്കുന്നു അബ്രഹാമിൻ്റെ പേര് ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലും എഴുതപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലും അതിന് പ്രഥമ സ്ഥാനം കൊടുത്തിരിക്കുന്നു. ഇന്ന് രാത്രിക്കാലം നമ്മൾ ഇതെല്ലാം പറയുമ്പോൾ ഭൂമിയിലെ പേര് വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു കാര്യം മറന്നു പോകരുതേ, സ്വർഗത്തിൽ നമ്മുടെ പേരുകൾ, സ്വർഗത്തിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേരുകൾ, സ്വർഗത്തിൽ നമ്മുടെ സഭ, നമ്മുടെ ഫെലോഷിപ്പിൻ്റെ പേരുകൾ, സ്വർഗത്തിൽ നമ്മുടെ കൂട്ടായ്മകളുടെ പേരുകൾ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്തൊരു പ്രവചനമായിരുന്നു തൻ്റെ മക്കളുള്ള ബന്ധത്തിൽ. മക്കളില്ലാതിരുന്ന കാലഘട്ടത്തിലാണ് ഈ പ്രവചനങ്ങളെല്ലാം നടത്തുന്ന ഓർക്കണം. രാജാവും പ്രഭുവും എല്ലാം ഉണ്ടാകുന്ന ആ കാലഘട്ടത്തിലാണ്. അടുത്ത പ്രവചനമാണ് ഇല്ലാതിരുന്ന മക്കൾക്ക് 400 വർഷത്തെ അടിമത്തത്തെ നിശ്ചയിക്കുന്ന ദൈവം. 400 വർഷം നിന്റെ തലമുറ അടിമത്തത്തിലൂടെ കടന്നു പോകേണ്ടി വരും. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം, ദൈവം ഒരിക്കൽ അബ്രഹാമിനോട് ഇപ്രകാരം അരുളിച്ച്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 വർഷം പ്രവാസികളായിരിക്കും. അവർ ആ ദേശക്കാരെ സേവിക്കും, ആ ദേശക്കാർ അവരെ പീഡിപ്പിക്കുകയും ചെയ്യും. പോരാ, അടിമകളായി ഇരിക്കുന്നു മാത്രമല്ല നിന്റെ മക്കളെ പീഡിപ്പിക്കാനും കൂടെ ഒരു പ്രവചനം. മക്കൾ എൻ്റെ പൊന്നു ദേവാസനെ, നമ്മളാണെങ്കിൽ ഈ പ്രവചനം പ്രവചിക്കത്തില്ല. മാന്യമായൊരു കുടുംബത്തിന് തലമുറകളില്ലാതിരുന്ന് വിഷമിക്കുമ്പോൾ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രവചിക്കുവാണ്, നിനക്ക് കുഞ്ഞിനെ ദൈവം തരും, അതുവരെ പറയുമായിരിക്കും. പക്ഷെ നിന്റെ സന്തതി ഒരു അല്പം വർഷത്തിന് ശേഷം അടിമകളായി മാറേണ്ടി വരുമെന്നുള്ള പ്രവചനം വന്നാലും നമ്മളത് ബുദ്ധിക്ക് നിരക്കാത്തതായതുകൊണ്ട് നമ്മളതിനെ മാറ്റും. ഇന്ന് രാത്രിക്കാലം ദൈവത്തിൻ്റെ ആ പദ്ധതിക്കകത്തുണ്ടായിരുന്ന ദൈവത്തിൻ്റെ ആ ഒരു നല്ല ഒരു വിഷൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രോസസ്സിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്ക്, ഇസഹാക്കിൻ്റെ മകനായ യാക്കോബ്, യാക്കോബിൻ്റെ മക്കൾ എത്ര പേരാ? യാക്കോബിൻ്റെ മക്കളുടെ ഒരു ഒരു ചാർട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുവാൻ കഴിയും. വേഗത്തിൽ ആ ഒരു ചിത്രത്തിലേക്ക്, ഒരു ഡയഗ്രാം ചിത്രത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നു. വേഗത്തിൽ ടെക്നിക്കൽ ടീം അത് കാണിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യെസ്, നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? എത്ര പേർ കാണാൻ കഴിയുന്നുണ്ട്? വിസിബിൾ ആണോ അത്? യെസ്. യാക്കോബിന് എത്ര ഭാര്യമാർ? 2 ഭാര്യമാരും 2 ദാസിമാരും ഉണ്ടായിരുന്നു. അതിൽ ലയയുണ്ട്, റൈച്ചലുണ്ട്. ലയയുടെ റാഹേലുണ്ട്, ലയയുടെ ദാസിയുടെ പേര് ശിൽപ, അതുപോലെ റൈച്ചലിൻ്റെ ദാസിയുടെ പേര് ബില. അങ്ങനെ 4 പേരുള്ള ഒരു ഒരു കുടുംബം, 4 പേർ ഭാര്യമാരായിട്ടുള്ള, ഭാര്യമാരല്ല, 2 പേർ ഭാര്യമാരും 2 പേർ ദാസിമാരും. ആ പിക്ചറിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും, രൂബേൻ മുതൽ താഴെ ബെഞ്ചമിൻ വരെ, ബെന്യാമിൻ വരെ, ഐ മീൻ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു 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 ഗോത്രം, ഐ മീൻ ഒരു ഒരു മക്കളുടെ ലിസ്റ്റ്. അതിൻ്റെ അകത്ത് പെടാത്തൊരാളുണ്ട്, അതിൻ്റെ ലിസ്റ്റ് മറ്റൊരെണ്ണം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഇന്ന് സമയം കുറവായതുകൊണ്ട് അതിലോട്ട് പോകുന്നില്ല. ദീന ഒരു മകൾ, ഞങ്ങൾ ഇന്ന് കണക്കെടുത്തപ്പോൾ അവള് ശരിക്കും 9-ാമത്തെ മകള്, ഒരു ജനനത്തിൻ്റെ അകത്ത് 9-ാമത്തെ എണ്ണത്തിൽ വരും ദീനയുടെ ജനനം എന്ന് പറയുന്നത്.
എന്ന് വെച്ചാൽ നഫ്താലിക്ക് ശേഷമാണെന്ന് തോന്നുന്നു. നഫ്താലിക്ക് ശേഷം ജനിച്ച ഒരു 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 പെൺകുഞ്ഞ് ദീന. അപ്പോൾ അബ്രഹാമിൻ്റെ മക്കളുടെ ലിസ്റ്റിൻ്റെ അകത്ത് ഞാൻ നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച, അബ്രഹാമിൻ്റെ കാലം കഴിഞ്ഞ് തൻ്റെ അടുത്ത ജനറേഷൻ വന്നപ്പോൾ ദൈവം കറക്റ്റായ രീതിയിൽ ഒരു 12 എഴുന്നേൽപ്പിച്ച് നിർത്തിയിരിക്കുക. 12 എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് അസാധാരണമായിട്ടുള്ള ചില ദൗത്യങ്ങളും ഇവരെ ഏൽപ്പിച്ച് അവരെ അവിടുന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണ്. ഇന്ന് രാത്രികാലം ഞാൻ ഈ വചന ഈ ബൈബിൾ പ്രവചനത്തിൻ്റെ അകത്ത് നിന്ന് സംസാരിക്കുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ആമി സ്തോത്രം ഹല്ലേലൂയ ഒരു സംഭവം നമ്മുടെ കയ്യിൽ തരുമെന്ന് അല്ലെങ്കിൽ വർദ്ധനവ് തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ണ് തുറന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കും ആ സംഭവത്തെ മൊത്തമായി കയ്യിൽ കൊണ്ട് തരികയില്ല. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് എന്നെയും നിങ്ങളെയും കയറ്റും. ഇന്ന് രാത്രികാലം ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കയറുമ്പോൾ വിശ്വസിച്ചു കൊള്ളണം, എനിക്ക് ദൈവം തന്നിട്ടുള്ള അടുത്ത വിഷൻ്റെ നെക്സ്റ്റ് ചവട് പടികളിലേക്ക് ഞാൻ കയറുന്നതെന്ന് വിശ്വസിച്ചുകൊണ്ട് അതിന് ആമേൻ പറഞ്ഞ് റിസീവ് ചെയ്യാമെങ്കിൽ നിന്റെ സന്തതിയുടെ പേർ വലുതാകും, നിന്റെ സന്തതി വർദ്ധിച്ച് പെരുകുമെന്ന് പറഞ്ഞതുപോലെ ആ ജനം അതിലോട് അതുപോലെ കയറിയതുപോലെ നമ്മളും അതിലേക്ക് കയറുവാനടിയായി തീരും. നോക്കണമേ, തൻ്റെ മക്കൾ ഉൽപ്പത്തി പുസ്തകം 49:3 മുതൽ 27 വാക്യം വരെ സമയമുള്ളപ്പോൾ വീട്ടിലിരുന്ന് വായിച്ചാൽ മതി. തൻ്റെ മക്കൾ ആമീൻ സ്തോത്രം, യാക്കോബിൻ്റെ മക്കൾ ആമീൻ വളരെ ശക്തന്മാരായ ദൃഢകാർത്തരായ മക്കൾക്കകത്തു നിന്നും ആമീൻ ഒരു കൂട്ടത്തെ ദൈവം തിരഞ്ഞെടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് നിന്ന് ചിലരെ മാത്രം തിരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ പ്രത്യേകമായ പർപ്പസിൻ്റെ അകത്തേക്ക് അവർ കയറ്റുന്നതിന് മുൻപായിട്ട് അവരുടെ രാജ്യത്ത് ആഫ്രിക്കയിലും ഏഷ്യയിലും എല്ലാം ഒരുമിച്ച് വന്ന ഒരു ക്ഷാമത്തിൻ്റെ കാലഘട്ടം ചരിത്രം വിളിച്ചു പറയുന്നു. ഒന്നിപ്പിച്ചു വന്ന ക്ഷാമത്തിൻ്റെ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ആമീൻ ദൈവത്തിൻ്റെ ആമീൻ നിയമത്തിനനുസരിച്ച് ഈ ജനത്തെ ഈജിപ്തിലേക്ക് കൊണ്ടുവന്ന് ഈജിപ്തിൽ തൻ്റെ മക്കളിൽ ഒരുവനായ യോസേഫിനെ ഇവരെല്ലാം വരുന്നതിന് മുൻപായി ഈജിപ്തിലെ നല്ലൊരു നിലയിലും വിലയിലും കൊണ്ടു നിർത്തി. ആമീൻ സ്തോത്രം, ആ അടി ഭക്ഷണമില്ലാതെ വരുന്ന തൻ്റെ സഹോദരങ്ങളെ റിസീവ് ചെയ്യുവാൻ ഒരുത്തിനെ ദൈവം ഈജിപ്തിലാക്കി നിർത്തിയതിനു ശേഷം ഒരു ക്ഷാമത്തെ ദൈവം വരുത്തി. നോക്കിക്കോണമേ, 400 നിന്റെ തലമുറകൾ അടിമയായിരിക്കണമെന്ന് ദൈവം അബ്രഹാമിനോട് പ്രവചിച്ച പ്രവചനത്തിൻ്റെ നിവർത്തീകരണം എന്ന വണ്ണം യാക്കോബിൻ്റെ മക്കളുടെ ആമീൻ ജീവിത കാലഘട്ടം തുടർന്ന് വന്നപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് ക്ഷാമത്തിലേക്ക് പോകുവാനായിട്ട് ഒരു 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 അല്ലെങ്കിൽ അടിമത്തത്തിലേക്ക് പോകുവാനായിട്ട് അവരുടെ ജീവിതത്തിൽ ഒരു ക്ഷാമത്തിൻ്റെ സീസൺ കയറി വന്നു. ഇന്ന് രാത്രികാലം ഞാനൊരു കാര്യം പറയട്ടെ, ആമീൻ അബ്രഹാമിൻ്റെ ആമീൻ സ്വത്രം ജീവിതത്തിൻ്റെ അകത്ത് ദൈവം കൊടുത്തിരിക്കുന്ന വാക്തത്വങ്ങൾക്കകത്ത് നീണ്ട 400 ഈജിപ്തിൽ അടിമകളായി നിന്റെ മക്കൾ പാർക്കണമെന്ന് ആമീൻ സ്തോത്രം, അവര് അടിമയായി അവരെ വിറ്റും, അവരെ ആ രീതിയിൽ അവരെ ക്രൂരമായി പീഡിപ്പിക്കുമെന്നുള്ള പീഡനങ്ങൾക്ക് ഇരയാകുമെന്നുള്ള ദൈവത്തിന്റെ വാക്തത്വങ്ങൾ നിറവേറുവാൻ വേണ്ടി ചില നാളുകൾക്ക് മുമ്പേ ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയായിരുന്നു യോസഫ്. യോസഫിന് തൻ്റെ സഹോദരന്മാർ ആമീൻ ചേർന്ന് ഈ പ്രവചനത്തിന്റെ നിവർത്തീകരണത്തിന്റെ തുടക്കം എന്ന വണ്ണം ദൈവം പറഞ്ഞ അതേ വാക്കിന് കടമെടുത്ത് അങ്ങോട്ടൊരു അമ്പ ഇത് വിട്ടിട്ട് പറഞ്ഞു, യോസഫെ നിന്നെ ഞങ്ങൾ ഒരു അടിമയായിട്ട് നിന്നെ വിൽക്കാൻ പോകുകയാണ്, നിന്നെ ഞങ്ങൾ ഒരു അടിമയായിട്ട് വിൽക്കാൻ പോകുകയാണ്. ആരെല്ലാം ചേർന്നാണോ യോസഫിനെ ഒരു അടിമയാക്കി വിറ്റത് അവരെല്ലാം ചേർന്ന് ഒരിക്കൽ അടിമയായി അവിടെ വസിക്കേണ്ട വന്നു. യോസഫ് വസിച്ചില്ല. ആമേൻ, ആമേൻ. ഞാനൊരു കാര്യം പറയട്ടെ, ദൈവം പറഞ്ഞ വാക്യത്തിൻ്റെ അകത്ത് നിന്റെ മക്കളെ മുഴുവൻ ഞാൻ അടിമയാക്കി 400 നിർത്തും. എന്നാൽ ആ നിയോഗത്തിന് മുൻപായിട്ട് ഒരുത്തനെ ഇതിൻ്റെ അകത്തേക്ക് വലിച്ചെഴിച്ചിട്ടത് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു അവൻ ഇവർക്കൊരു രക്ഷകനായി മാറുകയും അവനെ ഈ പീഡനം അനുഭവിക്കാത്ത രീതിയിൽ അവനെ അവൻ്റെ 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 കണ്ണിനെ ദൈവം അതിൻ്റെ അകത്ത് മറവ് ചെയ്യുകയും ചെയ്തു. ഇന്ന് രാത്രികാലം ഞാനൊരു കാര്യം പറയട്ടെ, യോസഫിൻ്റെ കാലഘട്ടത്തെ മുഴുവൻ ഇവർക്ക് നല്ല സംരക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ നല്ലൊരു ശീലമുണ്ടായിരുന്നു. അതിനുശേഷം വന്ന ഫറവോന്മാർ ഇവരെ വല്ലാത്ത രീതിയിൽ പീഡിപ്പിക്കുവാൻ തുടങ്ങി. ക്രൂരമായ പീഡനങ്ങൾക്ക് അബ്രഹാമിൻ്റെ കൊച്ചുമക്കൾ അല്ലെങ്കിൽ തലമുറകൾ ഇരയായി തീരുവാൻ തുടങ്ങി. പുറപ്പാട് പുസ്തകം 3 7 വാക്യത്തിൻ്റെ അകത്ത് അവരെ കൊണ്ട് ചൂളയിൽ പണിയെടുപ്പിച്ചു എന്ന് പറയുന്നു. എൻ്റെ കയ്യിൽ ഒരു ചിത്രമുണ്ട്, ഒരു പിരമിഡിൻ്റെ ചിത്രം. ആമീൻ. ആ പിരമിഡിൻ്റെ ചിത്രം ശാസ്ത്രം ഇങ്ങനെയാണ് പറയുന്നത്, ആ കാലഘട്ടത്തിൽ അബ്രഹാമിൻ്റെ സന്തതിയിൽപ്പെട്ട ഇസ്രയേലിയ മക്കളെ കൊണ്ട് വെയിലത്ത് കിടന്ന് നട്ടപ്പുര വെയിലത്ത് കിടന്ന് രോഗികളോ വൃദ്ധന്മാരെയോ ഒന്നും കണക്കിലെടുക്കാതെ മരിച്ചു വീഴുന്നവരെ അവിടെ തന്നെ മരിച്ചു വീണോട്ടെ എന്ന് പറഞ്ഞ രീതിയിൽ, ഒരാൾ പോലും എടുക്കാൻ പോലും തയ്യാറാകരുതെന്ന് പറഞ്ഞ രീതിയിൽ ആമീൻ സ്തോത്രം വളരെ പട്ടിണിക്കകത്തും വളരെ കൊടും ദാഹത്തിൻ്റെ അകത്ത് നിർത്തി പണിയിപ്പിച്ച ഒരു പിരമിഡാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണാൻ പോകുന്നത്. ഈജിപ്തിലെ അടിമവർഗത്തെ കൊണ്ട് പണിയിപ്പിച്ച ഒരു പിരമിഡ്. കഴിയുമെങ്കിൽ ആ പിരമിഡിൻ്റെ പിക്ചർ ഒന്ന് കാണിക്കണമേ. ആമീൻ സ്തോത്രം.
ആമേൻ ഹല്ലേലൂയ ആ അതിന്റെ മറ്റൊരു പിക്ചറും കൂടി ഉണ്ട് ഇത് ഇതിന്റെ ഒരു ഒരു ചിത്രം മാത്രമാണ് വരച്ച പിക്ചർ മാത്രമാണ് ഇതിന്റെ ഒറിജിനൽ ഒരു പിക്ചറും കൂടി ഉണ്ടായിരുന്നു നീ വിശ്വസിക്കുന്നത് ഇല്ലെങ്കിൽ പോട്ടെ സാരമില്ല ഓക്കെ ഈ പിക്ചറാണ് അബ്രഹാമിന്റെ കൊച്ചുമക്കളെ കൊണ്ട് ദൈ ആ ആ ഒരു ജനത മുഴുവൻ കഷ്ടപ്പെടുത്തി പണിയിപ്പിച്ച ഒരു 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 പിക്ചർ എന്ന് പറയുന്നത് നോക്കണമേ ദൈവം അവരെ 400 വർഷത്തെ അടിമകളാക്കി നിർത്തുമെന്ന് മാത്രമല്ല പ്രവചനമായി പറഞ്ഞിരുന്നത് ഇങ്ങനൊരു പ്രവചനം കൂടെ പറഞ്ഞിരുന്നു അവർ അവിടെ നിന്ന് മടങ്ങി വരും ചുമ്മാതല്ല മടങ്ങി വരുന്നത് മഹാസമ്പത്തോടുകൂടെ മടങ്ങി വരും മഹാസമ്പത്തോടുകൂടെ മടങ്ങി വരും ഈ പ്രവചനം അടിമകളെ നോക്കി പ്രവചിക്കാൻ നമ്മളോട് പറഞ്ഞാൽ നമുക്ക് പ്രവചിക്കാൻ അല്പം ബുദ്ധിമുട്ടാ കാരണം അന്നത്തെ നിയമം അനുസരിച്ച് അടിമയ്ക്ക് സ്വന്തമായി ഒന്നുമില്ല അവന്റെ ഭാര്യയും മക്കളും യജമാനനുള്ളതാ അവൻ നേടുന്ന സകലതും യജമാനനുള്ളതാ ഇനി അവൻ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ അവൻ പോകാൻ ശ്രമിച്ചാൽ പോലും അവന് ജീവനോടെ പോകാൻ കഴിയത്തില്ല ഇനി അവൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ നേടിയതൊന്നും അവന്റെ കുടുംബത്തിന് അനുഭവിക്കാൻ കഴിയത്തില്ല എല്ലാം യജമാനനുള്ളതാ ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു നിയമം ഉള്ളപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഈ പ്രവചനം എങ്ങനെയാണ് നടക്കാൻ പോകുന്നത് നിന്റെ തലമുറകൾ 400 വർഷം അടിമകളായി ജീവിക്കും മാത്രമല്ല അടിമകളിൽ നിന്നും പുറത്തു വരുമ്പോൾ അവർ മഹാസമ്പത്തോടെ പുറത്തു വരും ഉൽപ്പത്തി പുസ്തകം 15 അധ്യായം അതിന്റെ 13 മുതൽ 14 വരെയുള്ള വാക്കുകൾക്കകത്ത് ആമേൻ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഈ ഈ പ്രസ്താവനകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിന്റെ തലമുറകൾ മഹാസമ്പത്തോടെ അടിമത്തത്തിൽ നിന്ന് പുറത്തു വരും ഇന്ന് രാത്രിക്കാലം ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ വേഗത്തിൽ എൻ്റെ സമയം ലാഭിക്കുവാൻ വേണ്ടി 9 ആയതുകൊണ്ട് വേഗത്തിൽ ഞാൻ മുന്നോട്ട് പോയിട്ട് ഞാൻ പറയട്ടെ അടിമ വ്യവസ്ഥ നിൽക്കുന്ന രാജ്യത്ത് നിന്നും തൻ്റെ മക്കളെ പുറത്തിറക്കുവാൻ മോശയെ ദൈവം തിരഞ്ഞെടുത്ത് മോശയിലൂടെ ഈ ജനത്തെ പുറത്തിറക്കിയപ്പോൾ നാം അവിടെ വായിക്കുന്നു ആമീൻ ഈജിപ്തിലുള്ളവർക്ക് ഈ ഇസ്രായേൽ ജനത്തോട് 30 വരുന്ന ഇസ്രായേൽ ജനത്തോട് ഒരു മനസ്സിലുണ്ടായിട്ട് അവർ തങ്ങളുടെ ആഭരണങ്ങളുടെയും സ്വർണങ്ങളെയും എല്ലാം ഇവർക്ക് കൊടുത്ത് ഇവർ മഹാസമ്പത്തോടെ ഇവർ മഹാ സമ്പന്നതയോടെ അവരുടെ സ്വദേശത്തേക്ക് മടങ്ങി വന്നു മോശയുടെ നേതൃത്വത്തിൽ കനാൻ ദേശത്തേക്ക് അവർ യാത്ര തിരിച്ചു യോശുവയുടെ നേതൃത്വത്തിൽ അവർ കനാൻ നാട്ടിൽ പ്രവേശിച്ചു അങ്ങനെ 400 ശേഷം അവർക്ക് അവരുടെ പിതൃസ്വത്ത് ദൈവം മടക്കി കൊടുത്തു അങ്ങനെ ദൈവം അബ്രഹാമിനോട് അരളി ചെയ്ത 400 ശേഷം ആ പ്രവചനം 400 ശേഷം അക്ഷരീയമായി നിറവേറി എന്നാൽ ഞാനൊരു സത്യം പറയാം ഇന്ന് നിങ്ങൾ പോയി ഗൂഗിളിൽ പോയി അടിച്ചു നോക്കിയാൽ അബ്രഹാമിൻ്റെ സന്തതികളായ ഇസ്രയേലിയർ അടിമത്തത്തിൽ കിടന്നതിൻ്റെ ഒരു വിവരണം ചോദിച്ച് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ആ ഗൂഗിളിൽ ഇങ്ങനെ നിങ്ങൾക്ക് മറുപടി തരും അങ്ങനെ ഒരു സംഭവമില്ല അത് വെറും കെട്ടുകഥയായിരുന്നു ആ അത് അടുത്ത ക്ലാസ്സിൽ ദൈവം അനുവദിച്ചാൽ ആ പ്രസ്താവനയെ മാറ്റിക്കുറിക്കുന്ന മറ്റൊരു പ്രസ്താവനയുമായിട്ട് വരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ തെളിവ് സഹിതം ചില പ്രസ്താവനകളുമായി വരുവാൻ കർത്താവ് സഹായിക്കട്ടെ ഇന്ന് രാത്രിയിൽ ഈ പ്രാർത്ഥിച്ച് ഈ പ്രവചനത്തിൻ്റെ ശാസ്ത്രീയ വെളിച്ചത്തിനകത്തുള്ള ഈ ക്ലാസ് നിർത്തുവാൻ തുടങ്ങുമ്പോൾ ഞാൻ പറയാം അടിമത്തത്തിൻ്റെ അകത്ത് നിന്ന് കിടന്ന ജനത്തെ മോശ പുറത്തെടുത്തു എന്നുള്ളതിന് ബൈബിൾ സാക്ഷ്യം പറയുമ്പോൾ ചരിത്രത്തിൻ്റെ അകത്ത് പണ്ടുണ്ടായിരുന്ന തെളിവുകളെ ചരിത്രത്തിൻ്റെ താളുകൾക്കകത്തുനിന്ന് മുറിച്ചു മാറ്റിയിട്ട് ഇന്ന് അവിടെ സെർച്ച് ചെയ്താൽ നോക്കുന്ന ഒറ്റ കാര്യം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് സഹായിച്ചാൽ കൃപ ചെയ്താൽ അടുത്ത ക്ലാസിൻ്റെ അകത്ത് ആമി സ്തോത്രം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല എന്ന് ഗൂഗിൾ സാക്ഷ്യം പറയുന്നതിന് അല്ലെങ്കിൽ ആമീൻ ലോകം സാക്ഷ്യം പറയുന്നതിനെ തിരുത്തുവാൻ സർവശക്തനായ ദൈവം ആമീൻ ഈ ഉള്ള ദൈവദാസന്മാരെ സഹായിക്കട്ടെ ആമീൻ കർത്താവ് അതിനുള്ള മുഖാന്തരങ്ങൾ ഒരുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രിക്കാലം എൻ്റെ ക്ലാസ്സിൻ്റെ ആമി സ്തോത്രം ആമീൻ ആമി സമയങ്ങൾ അവസാനിച്ചു അടുത്ത ക്ലാസ്സിൽ ഇസ്രായേലിനോടുള്ള പ്രവചനങ്ങളും അതിൻ്റെ അകത്തുള്ള പ്രവചന നിവൃത്തികളും ആണ് എടുക്കുവാൻ ആഗ്രഹിക്കുന്നത് ആ ചരിത്രത്തിൻ്റെ അകത്തും അനവധി ചരിത്രങ്ങൾ ഇന്ന് ചരിത്രത്തിൻ്റെ താളുകൾക്കകത്തില്ല ബൈബിളിൻ്റെ അകത്ത് പ്രവചിച്ചിട്ടുള്ള പ്രവചനങ്ങൾ സത്യമാണെന്ന് തെളിയിക്കേണ്ടത് ബൈബിൾ വിശ്വസിക്കുന്ന ഏതൊരു വിശ്വാസിയുടെയും ഉത്തരവാദിത്വം എന്ന പോലെ കർത്താവിൽ ആശ്രയിച്ച് ലയൺ ഓഫ് ജൂ ദൈവസഭയ്ക്കകത്തുള്ള അഭിഷേകന്മാർ ആമീൻ ചില വിവരങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നിങ്ങളെ വീണ്ടും കാണും ബൈബിൾ പ്രവചനങ്ങൾ കെട്ടുകഥയല്ല അതിൻ്റെ അകത്ത് ശാസ്ത്രീയമായ തെളിവുകളുണ്ട് രാഷ്ട്രീയമായ തെളിവുകളുണ്ട് കർത്താവ് നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ തുടർന്നുള്ള സമയങ്ങൾ നമുക്ക് ഒരു ചെറിയ പാട്ടിൻ്റെ ഈരടിയോടുകൂടെ ആമീൻ ക്ലാസ്സുകൾക്ക് സമാപനം കുറിക്കാം അടുത്ത ബുധനാഴ്ചയും കർത്താവ് അനുവദിച്ചാൽ കർത്താവിൻ്റെ ദാസൻ പാസ് ജിയോ ക്ലാസ്സുകൾ എടുക്കുന്നതായിരിക്കും അദ്ദേഹത്തിൻ്റെ ടോപ്പിക് എന്താണെന്നുള്ളത് ഈ ആഴ്ചയിൽ തന്നെ അത് പുറത്തു വരുന്നതായിരിക്കും നിങ്ങൾ ആ ക്ലാസ്സുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തുടർന്നുള്ള ക്ലാസ് ഈ സെക്ഷൻ്റെ അടുത്ത ക്ലാസ് അടുത്ത മാസത്തിൽ ഏതെങ്കിലും ഒരു ബുധനാഴ്ച നടത്തുവാൻ ആഗ്രഹിക്കുന്നു കർത്താവ് സഹായിക്കട്ടെ വേഗത്തിൽ മുന്നോട്ട് കടന്നു വരാം